Assalamualaikum warahmatullahi wabarakatuh. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الصلاة والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم خذ بيدي قلت حيلتي أدركني يا حبيب الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث متاع الحياة الدنيا والله عنده حسن المآب صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين يا رحمة الله إني خائف وجيل يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني يا سيدي سندي غوثي ويا مددي كلي ظهيرا على أعداء بالمدد مجير عرضي وخذ بيدي مدى مددي خليفة الله في نا محي الدين يا محي الدين يا محي الدين يا محي الدين عبد جلاني يلا بلال آفتم يدنير موصيبتم بدرين لي بركتنا اليمي كاكنم يا ربنا لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله دا موتد كوتيدم
ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളെ തുണ റബ്ബനാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു സൂലുള്ളാ പ്രഷറും പ്രമേഹം ഷുഗറതും അറ്റാക്ക് ക്യാൻസർ മുഴുവനും ശിഫ തന്ന ദീർഘായുസ്സിനും ബദരീങ്ങളെ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിനും ബദരീങ്ങളെ തുണ റബ്ബനാ ഇലാഹ ഇല്ലല്ലാഹു La ilaha illallah La ilaha illallah Muhammadur Rasulullah Sallallahu alayhi wa sallam Vedilullah സയ്യിദവരുകൾ, ഉസ്താദുമാർ, മഹൽ വ്യക്തിത്വങ്ങൾ, ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ മുഅ്മിനീങ്ങൾ, ഉമ്മ പെങ്ങന്മാർ, നമ്മുടെ ഈ പരിപാടി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഓൺലൈനിലൂടെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ നല്ലവരായ മുഹിബ്ബീങ്ങൾ, ഈ നാട്ടിൽ നമ്മുടെയെല്ലാം ആദരണീയരും ഗുരുവരിയരും നിങ്ങളുടെയൊക്കെ നാട്ടുകാരനുമായ ഒന്നരായ വില്യാപ്പള്ളി ഉസ്താദിനെ നാട്ടുകാരായ നിങ്ങളെല്ലാം ചേർന്ന് ഉസ്താദിൻ്റെ ജന്മനാട്ടിൽ ഈ ആയുഷ്കാലം മുഴുവൻ അവിടുന്ന് ദീനിനു വേണ്ടി ചെയ്ത സേവനങ്ങൾ, പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ, അതെല്ലാം മുഖവിലക്കെടുത്ത് ആദരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷമായി. അള്ളാഹു ഈ ആദരിക്കലും അതിനോട് അനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ള മതവിജ്ഞാന വേദിയും എല്ലാം അള്ളാഹു നമുക്ക് ഇരു വീട്ടിലും ഉപകരിക്കുന്നതാക്കി തരുമാറാവട്ടെ. ഇതിനുവേണ്ടി ആലോചിച്ചവർ, ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചവർ, ആ ചർച്ച തുടക്കം കുറിച്ചപ്പോൾ കൂടെ നിന്ന് താങ്ങായി നിന്നവർ, അധ്വാനിച്ചവർ, പ്രവർത്തിച്ചവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, സാന്നിധ്യം കൊണ്ട് സന്തോഷിപ്പിച്ചവർ മുഴുവൻ ആളുകൾക്കും അള്ളാഹു ഇരു വീട്ടിലും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യത്തിൽ ഞാൻ ഇന്ന് മറ്റു പലയിടത്തും പ്രഭാഷണത്തിന് പോകുന്നത് പോലെയല്ല ഇങ്ങോട്ട് വന്നത്. ഈ ഉസ്താദവരുകളെ ആദരിക്കുന്നതോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ നമുക്ക് സംബന്ധിക്കാനും സംസാരിക്കാനും അവസരം കിട്ടുക എന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഒന്നാണ്.
ഇന്നലെ കാസർഗോഡ് ജില്ലയിൽ പട്ള എന്ന സ്ഥലത്ത് പ്രഭാഷണം കഴിഞ്ഞ് ഇന്ന് ഇങ്ങോട്ട് വന്ന് ഇനി നാളെ കാഞ്ഞങ്ങാട് പരിസരത്ത് മുട്ടുംതല എന്ന സ്ഥലത്ത് ഉറൂസിൻ്റെ പ്രഭാഷണത്തിന് പോകാനുള്ളതാണ്. അൽഹംദുലില്ലാ, ഞാനിവിടെ വന്നപ്പോൾ സംഘാടകർ പറഞ്ഞു ഇതുവരെ നടന്ന എല്ലാ പരിപാടിയും വൻ വിജയകരമായിരുന്നു എന്ന്. അല്ലാഹു തആല ഇനിയുള്ളതും നല്ല വിജയകരമായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു തആല എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞങ്ങളെല്ലാവരും ജാമിഅ മർകസു സഖാഫത്തി സുന്നിയ, നമ്മെ നാമാക്കിയത് മർക്കസാണ്. അങ്ങനെ മർക്കസിൽ ഓതിപ്പഠിക്കുന്ന സമയത്ത് നമ്മൾ കർണാടകക്കാരായതുകൊണ്ട് ഞാനും നിങ്ങളും ഒരു വിഷയത്തിൽ വ്യത്യാസമാണ്. നിങ്ങൾ കേരളക്കാരാണ്, ഞാൻ കർണാടകക്കാരാണ്. നിങ്ങൾ മലയാളികളാണ്, ഞാൻ കന്നഡക്കാരനാണ്. അപ്പോൾ 11 വർഷം കേരളത്തിൽ പഠിച്ചതുകൊണ്ടാണ് ചെറിയ തോതിൽ മലയാളം സംസാരിക്കാനുള്ള അവസരം ഈ വിനി തന്നെ കിട്ടിയത്. 9 വർഷം ഒന്നരായ ഷൈഖുന മുഹയ്യുസുന്ന പൊന്മള ഉസ്താദ്, അള്ളാഹു ആ കരങ്ങൾക്ക് ശക്തി പകർന്നു കൊടുക്കുമാറാവട്ടെ. അവിടെ ഓതിപ്പഠിക്കുകയും പിന്നീട് 2 വർഷം മർക്കസിൽ ഓതിപ്പഠിച്ച് സഖാഫി ബിരുദം വാങ്ങി ഇറങ്ങിയതാണ്. അപ്പോൾ മർക്കസിൽ ഈ 2 വർഷക്കാലം ഓതിപ്പഠിക്കുന്ന സമയത്ത് കർണാടകക്കാരായ വിദ്യാർത്ഥികളുടെ ഒരു പ്രത്യേകമായ ഒരു സംഘടന മർക്കസിൽ ഉണ്ട്. അതിൻ്റെ പേര് KSO എന്നാണ്. കർണാടകയിലേക്ക് ചേർത്തിയിട്ട് അവിടുത്തെ സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ. അപ്പോൾ അവിടെ അന്ന് നമ്മുടെ എല്ലാവരുടെയും ആദരണീയരായ ഉസ്താദാണ് ഒന്നരായ വില്യാപ്പള്ളി ഉസ്താദ്. മർക്കസിൽ കർണാടകക്കാരായ നമുക്കൊരു പരിപാടിയൊക്കെ നടത്തണമെങ്കിൽ ഞങ്ങൾക്ക് ആദ്യം പോയി നമ്മുടെ കാര്യം പറയാനുള്ളത് ഉസ്താദിനോടാണ്. ഉസ്താദ് പിന്നീട് അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ബാക്കിയൊക്കെ ഉസ്താദ് ചെയ്തു തരും. നമുക്കാകെ ഒറ്റ പണിയേ ഉള്ളൂ, നമ്മൾ ഈ കാര്യം പോയി ഉസ്താദിനോട് പറയുക എന്നതാണ്. അതുകൊണ്ട് തന്നെ സുൽത്താനുൽ ഉലമ ഉസ്താദവരുകൾ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, എന്നും വില്യാപ്പള്ളി ഉസ്താദിനെ കുറിച്ച് പറയും അത് മർക്കസിലെ കുട്ടികളുടെ അംബാസിഡറാണ് എന്ന് പറയും. മർക്കസിലെ കുട്ടികളുടെ അംബാസിഡറാണ് വില്യാപ്പള്ളി ഉസ്താദ്. അങ്ങനെയാണല്ലോ, ഓരോ രാഷ്ട്രം തമ്മിൽ ഇടപെടുന്ന സമയത്ത് ഒരു അംബാസിഡർ ഉണ്ടോ? അപ്പൊ മർക്കസിലെ പഠിക്കുന്ന കർണാടക വിദ്യാർത്ഥികളിലെ മർക്കസിന്റെ അംബാസിഡറാണ് നേരായ ഉസ്താദ് അവരുകൾ എന്ന് സുൽത്താനുൽ ഉലമ പറയാറുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നപ്പോഴും ഭക്ഷണം കഴിച്ച് ഒരു വീട്ടിലിരിക്കുന്ന സമയത്ത് അള്ളാഹു തആല ഭക്ഷണം ഉണ്ടാക്കി തന്ന സഹോദരിമാർക്കൊക്കെ അള്ളാഹു സ്വർഗത്തിൽ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടെ ഇങ്ങനെ ഇരുന്ന് ആ വീട്ടുകാരനോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ കുറേ കാര്യം പറഞ്ഞു. നമ്മളിങ്ങനെ ആദരിക്കുന്ന ഈ കാര്യം ചർച്ച ചെയ്തപ്പോൾ ഒന്നരായ റഈസുൽ ഉലമ ഉസ്താദവരികളെ കണ്ടു, ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളെ കണ്ടു, പേരോട് ഉസ്താദിനെ കണ്ടു. ഇങ്ങനെ നിരവധി നേതാക്കളെയും സാദാത്തുക്കളെയും നമ്മുടെ മഹാരഥന്മാരായ ഉസ്താദുമാരെയും പണ്ഡിതന്മാരെയൊക്കെ കണ്ടപ്പോൾ അവരിൽ നിന്നെല്ലാം കിട്ടിയത് നമുക്ക് പ്രചോദനമാണ് എന്നാണ്. കാരണം
ഇത് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന അംഗീകാരമാണ്. ഇതൊരു ചെറിയ അംഗീകാരമല്ല, വലിയ അംഗീകാരമാണ്. പ്രത്യേകിച്ച് നാട്ടുകാരെല്ലാവരും ചേർന്ന് ആ നാട്ടിൽ വളർന്ന ഒരു പണ്ഡിതനെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ വിഷയമല്ല അല്ലേ. കാരണം ഏതൊരാളാണെങ്കിലും അത് അയാളെ പുറത്ത് അവർക്കൊക്കെ വലിയ സ്ഥാനമുണ്ടെങ്കിലും നാട്ടിൽ ചിലപ്പോൾ അയാൾക്ക് അങ്ങനെ ഒരു സ്ഥാനം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നാട്ടുകാർ വേഗം അങ്ങനെ ഒന്ന് അതെന്തിനപ്പം അങ്ങനെ അതൊന്നും ഇപ്പം ആവശ്യമില്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഇങ്ങനെ തള്ളിക്കളയരായിരിക്കും പതിവ്. പക്ഷേ ഇവിടുത്തെ നാട്ടുകാരൊക്കെ നല്ല മനസ്കരായതുകൊണ്ട് അൽഹംദുലില്ലാ നിങ്ങളൊക്കെ ഇതിനു വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഉസ്താദിനെ ഇന്ന് കാണുകയല്ല, മർക്കസിൽ ഞാൻ അന്ന് മുതാല്ലിമായി ഓതിപ്പഠിക്കുന്ന ആദ്യഘട്ടത്തിൽ കർണാടകയിൽ ഒന്ന് രണ്ട് വർഷക്കാലം ഞാൻ ഓതിപ്പഠിച്ചിരുന്നു അവിടെ നിറസിൽ. അന്ന് നമുക്കിതൊന്നും അറിയാത്തൊരു സമയമാണല്ലോ. കിതാബ് ഉസ്താദുമാരെ ഭാഷയിൽ പറഞ്ഞാൽ ഫാല ഫാല ഫാലു ഫാലത്ത് ഫാലത്ത ഫാലന എന്നിങ്ങനെ അറബിക് ഗ്രാമർ തുടങ്ങി പഠിക്കുന്ന സമയമാണത്, മീസാൻ ഓതിപ്പഠിക്കുന്ന സമയം. അന്ന് നമ്മുടെ കർണാടകയിൽ സുൽത്താനുൽ ഉലമ ഉസ്താദ് വരുകൾ വരുമ്പോൾ ഉസ്താദിൻ്റെ വണ്ടിയിൽ നേരായ വെള്ളിയാപ്പള്ളി ഉസ്താദ് ഉണ്ടാവും. ഏത് പരിപാടി അങ്ങനെ വെറുതെ ഉസ്താദ് വരുമ്പോൾ ഉസ്താദിൻ്റെ വണ്ടിയിൽ കയറിക്കൂടലല്ല, അങ്ങനെ ചില മനുഷ്യന്മാർക്കൊരു സ്വഭാവമുണ്ട്. ആ വഴിക്ക് ഉസ്താദ് വരുമ്പോൾ ഇങ്ങനെ പുഷ്കട്ടെ എന്ന് പറയും എൻ്റെ കന്നഡ ഭാഷയിൽ. ഉസ്താദിൻ്റെ വണ്ടിയിൽ സീറ്റുണ്ടെങ്കിൽ ഒന്ന് കയറിക്കൂടും. ഇതങ്ങനെയല്ല, ഔദ്യോഗികമായി തന്നെ ഒന്നരായ ഉസ്താദ് വരികൾ പരിപാടിക്ക് വരികയാണ്. പക്ഷെ അന്ന് വന്നാലും നമ്മൾ ഉസ്താദിൽ കാണുന്ന ഒരു പ്രത്യേകമായൊരു സ്വഭാവമുണ്ട്, ഇങ്ങനെ ഇരുന്നെടുത്ത് ഇരിക്കൂലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കും, എന്തെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്തുണ്ട്, ട്രെയിനിൽ ഇറങ്ങിയപ്പോൾ ഉസ്താദിൻ്റെ മകൻ നമ്മളെ സ്നേഹിതൻ പ്രിയപ്പെട്ട മുഹമ്മദ് സഖാഫി എന്നോട് പറഞ്ഞു, ബാപ്പ ഇപ്പോൾ ട്രെയിനിൽ ഇറങ്ങിയതേ ഉള്ളൂ, ബാപ്പാനെ കൂട്ടാൻ വേണ്ടി എൻ്റെ ജ്യേഷ്ഠന് വന്നിട്ടുണ്ട്, ആ വണ്ടിയിൽ തന്നെ കയറിയാൽ പോരെ. ബാപ്പ പറഞ്ഞു കളസനെ ഞാൻ കൂട്ടി വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് മതി ധാരാളം. അങ്ങനെ ആ വണ്ടിയിൽ കയറി ഉസ്താദിൻ്റെ കൂടെ ഇങ്ങോട്ട് വരുമ്പോൾ അവർക്കതൊന്നും ജാള്യതൊന്നുമില്ല. ഉസ്താദ് ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്നെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, എൻ്റെ ട്രെയിൻ വരാൻ വേണ്ടി ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഉസ്താദ് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. വളരെ ലാളിത്യമുള്ള ജീവിതമല്ലേ. അങ്ങനെ ആ വണ്ടിയിൽ കയറി. അപ്പോൾ ഉസ്താദ് ചിന്തിക്കുന്നത് നാളത്തെ പിന്നെ ഈ പ്രഭാഷണം കഴിഞ്ഞിട്ടുള്ള എൻ്റെ യാത്രയെക്കുറിച്ചാണ് ഉസ്താദ് അപ്പം ചിന്തിക്കുക. എന്നിട്ട് ഉസ്താദ് തന്നെ ഇങ്ങോട്ട് ഡയറിയൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ട് മൊബൈലൊക്കെ എടുത്തിട്ട് ട്രെയിനിൻ്റെ സമയം ഇങ്ങനെ നോക്കുകയാണ്, ആ ട്രെയിൻ ഇത്ര മണിക്ക്, ഈ ട്രെയിൻ ഇത്ര മണിക്ക്, മറ്റേ ട്രെയിൻ ഇത്ര മണിക്ക്, കാഞ്ഞങ്ങാട്ടേക്ക് മകരിഭാഗുമ്പോഴേക്ക് എത്തിയാൽ മതിയല്ലോ, അപ്പോൾ അത് കഴിഞ്ഞ് താമസിച്ച് നാളത്തെ പകൽ ഈ ട്രെയിനിൽ പോയാൽ മതി എന്ന് പറഞ്ഞൊരു ഉസ്താദ് ആ ചർച്ചയാണ് ഉസ്താദ് നടത്തുന്നത്. അങ്ങനെ മിണ്ടാതിരിക്കൂല. അള്ളാഹു തആല അവർക്കൊക്കെ നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഇതിൽ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നമുക്ക് വലിയ പാഠം ഉണ്ട്, വലിയ പാഠം. ഞാനിത് അള്ളാഹുവിൽ നിന്നുള്ള അംഗീകാരമാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? കാരണം എല്ലാവരും ചേർന്ന് ഒരാളെക്കുറിച്ച് നല്ലത് പറയുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ വിഷയം അല്ല. لسان صدق في الآخرين خليل الله إبراهيم نبي عليه السلام إبراهيم نبي عليه السلام الله بنوڑ چودich وانگی ادان എന്നെ കുറിച്ച് പിൽക്കാലത്തുള്ള ആളുകളൊക്കെ എന്നെ കുറിച്ച് നല്ലത് പറയണം, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എന്നെ എത്തിക്കണം അല്ലാ എന്ന് പറയണം. അതൊരു വലിയ വിഷയമാണ്. ഇതിൻ്റെ അർത്ഥം എല്ലാവരും കൂടി നല്ലതേ പറയാവൂ അങ്ങനെ കഴിയില്ല കേട്ടോ, അങ്ങനെ ഒരാളെ കൊണ്ടും കഴിയില്ല. അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ചീത്ത പറഞ്ഞ ധാരാളം ആളുകൾ ഇല്ലേ, അത് കഴിയില്ല. അതുകൊണ്ടാണ് ഹദീസിൻ്റെ കിതാബിൽ കാണാം ഒരു നബി അള്ളാഹുവിനോടൊരു ദുആ നടത്തി. എന്താ ദുആ എന്നറിയോ? അള്ളാഹുവേ എല്ലാവരും എന്നെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാവൂ. നല്ലത് പറയുന്ന ഒരു വിഭാഗം ആളുകൾ
പിൽക്കാലത്ത് വേണം എന്നല്ല ചോദിച്ചത്, മറിച്ച് എല്ലാവരും എന്നെ കുറിച്ച് നല്ലത് മാത്രമേ പറയാവൂ, ഒരാളും എന്നെ കുറിച്ച് നെഗറ്റീവ് ഒപ്പീനിയൻ പറയാൻ പാടില്ല എന്നാണ് ആ നബിയുടെ ദുആ. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെക്കാളും വലുതാവൂലേ, എല്ലാവരും നല്ലത് മാത്രമേ പറയണമെങ്കിൽ, ആ ദുആക്ക് ഞാൻ ഉത്തരം തരണമെങ്കിൽ നിങ്ങൾ എന്നെക്കാളും വലുതാവൂലേ. എന്തേ കാരണം? അള്ളാഹുവിനെ കുറിച്ചും മോശമാക്കി പറയുന്ന ആളുകൾ ഇല്ലേ? അപ്പൊ നിങ്ങളെ കുറിച്ച് എല്ലാവരും നല്ലത് മാത്രമേ പറയാവൂ എങ്കിൽ അപ്പൊ നിങ്ങൾ എന്നെക്കാളും വലിയവർ നല്ലവരാ. അതുകൊണ്ട് അതത്രയും ശരിയല്ല, അങ്ങനെ ഒന്നും ഇവിടെ നടക്കാൻ പോകില്ല. പക്ഷെ നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ട്. അതായത് എന്തിനാണ് ഇങ്ങനെയൊരു അർഹത മഹാനവരുകൾക്ക് ലഭിച്ചത്? മഹാനവരുകളുടെ ആയുസ്കാലം അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ചെലവഴിക്കുകയാണ്. ആയുസ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ആയുസ് എപ്പോൾ തീർന്നു പോകും എന്ന് പറയാൻ കഴിയില്ല. ആയുസ് എപ്പോഴാണ് തീർന്നു പോവുക എന്നത് ഒരാൾക്കും പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് എൻ്റെ സദസ്സിൽ ധാരാളം ചെറുപ്പക്കാരുണ്ട്. യുവത്വം അത് അതിഥിയാണ്, വാർദ്ധക്യം അതിഥിയാണ്, കുട്ടിക്കാലം അതിഥിയാണ്. നമ്മളെ വീട്ടിൽ അതിഥികൾ വന്നാൽ അവരിങ്ങനെ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുവോ? ഇല്ല, അവൻ വീട്ടുകാരന് അതിഥിയല്ല. ഇപ്പൊ ഞങ്ങളെ ഭാര്യമാർ ഞങ്ങളെ വീട്ടിലുണ്ട്, അവർ വീട്ടിൽ തന്നെയാണ്, അവർ അതിഥികളാണ്. അല്ല, അതിഥിയല്ല, വീട്ടുകാരത്തെയാണ്. ഭർത്താക്കന്മാർ വീട്ടിലുണ്ട്. ഇത് കോഴിക്കോട് ജില്ലയല്ലേ? കണ്ണൂർ ജില്ല അല്ലാത്തതുകൊണ്ട്. അപ്പൊ ഭർത്താക്കന്മാർ വീട്ടിലുണ്ട്, ആ ഭർത്താക്കന്മാർ വീട്ടിലുണ്ട്, അവർ അതിഥികളല്ല, അവർ വീട്ടുകാരാണ്. ഉമ്മയും ഉപ്പയും അവരൊക്കെ വീട്ടുകാരാണ്, അവരാരും അതിഥികളല്ല. അതിഥികൾ എന്ന് പറഞ്ഞാൽ ആരാ? അതിഥികൾ എന്ന് പറഞ്ഞാൽ അവർ വന്നാൽ പിന്നെ പോവും, പിന്നെ വീട്ടിലുണ്ടാവൂല. അതുകൊണ്ടാണ് മൂന്ന് ദിവസത്തിലേറെ ആതിഥ്യം ഇല്ല. അങ്ങനെ ആതിഥ്യം കിട്ടണമെങ്കിൽ അയാള് വീണ്ടും അതെന്താക്കണം, പിന്നെ എന്ത് ചെയ്യണം, അത് പുതുക്കണം. അയാൾ പോയിട്ട് പിന്നെ വരണം. എൻ്റെ നാട്ടിൽ ഒരു വീട്ടിൽ ഒരു അതിഥി പോയി. അയാൾ പോയപ്പോൾ ഉണ്ട് മൂന്നൊന്നുമല്ല, 30 ദിവസം കഴിഞ്ഞ് അയാളിങ്ങനെ പോകണ കിട്ടുന്നില്ല. എന്താ കാരണം? അയാൾ വീട്ടിൽ കിട്ടിയതിനേക്കാളും വലിയ സുഖമാണ് ഇയാൾ ഈ വീട്ടിൽ വന്നപ്പോൾ കിട്ടിയത്. അങ്ങനെ ഉണ്ടാവല്ലോ. അപ്പൊ അയാൾ പോകുന്നില്ല. അപ്പൊ ഈ വീട്ടുകാരൻ ചോദിച്ചു, എന്താ ചോദിച്ചതെന്ന് അറിയോ? നിങ്ങ ഒരു സമയത്ത് നാളെ പോയെങ്കിൽ ഇനി എപ്പ ബണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായ മനുഷ്യന്മാരെ? അല്ല, അത് എൻ്റെ ഭാഷയാണ്. ഇതാണ് എൻ്റെ ഭാഷ, നിങ്ങളെ ഭാഷ തമ്മിൽ വ്യത്യാസം. നിങ്ങ ഒരു സമയത്ത് നാളെ പോയെങ്കിൽ ഇനി എപ്പ ബണ്ടോ. എന്താ അർത്ഥം? മൂപ്പരിങ്ങനെ പോകുന്നത് കാണാതിരിക്കുമ്പോ അപ്പോ ഈ വീട്ടുകാരൻ ഈ വന്ന ഗസ്റ്റിനോട്, അതിഥിയോട്, വൈഫിനോട് ചോദിച്ചാണ്, ഒരു പക്ഷേ നിങ്ങൾ ഇനിയിപ്പോ നാളെ പോയാലേ, ഇനി എപ്പോഴാ വരിക? ഇയാളൊന്ന് പോയി കിട്ടണ്ടേ? അങ്ങനെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് ഇയാൾക്ക് പോകാൻ തോന്നിയാലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ചോദിച്ചത്. ഇയാൾ പോകാൻ തീരുമാനിച്ചിട്ടൊന്നും ഇട്ടില്ല, പോകാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇയാളോട് ഈ വീട്ടുകാരൻ ചോദിക്കുകയാണ്, ഒരു പക്ഷേ നിങ്ങൾ നാളെ പോയാൽ ഇനി എപ്പോഴാ വരിക? അപ്പൊ അതിഥി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എന്നാൽ സുഹൃത്തുക്കളെ, മനുഷ്യന്റെ ആയുസ്സിൽ, ആ മനുഷ്യന്റെ ജീവിതകാലത്ത്, മനുഷ്യന്റെ ആയുസ്സിൽ മൂന്ന് അതിഥികൾ വന്നുപോകും. അത് മൂന്ന് കാലയളവാണ്. ആ മൂന്ന് കാലയളവിൽ മൂന്ന് അതിഥികൾ വന്നുപോകും. ആരാണ് ആ മൂന്ന് അതിഥികൾ? അതിൽ ഒന്ന് കുട്ടിക്കാലമാണ്, ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലം. ആ കുട്ടിക്കാലം എന്നത് അതിഥിയാണ്. ആ കുട്ടിക്കാലം നിലനിൽക്കൂല. കുട്ടിക്കാലം വന്നുപോയാൽ പിന്നീടുള്ള അതിഥി അത് യുവത്വമാണ്, ശബാബാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞില്ലേ,
വമൻ അലിമ അന്ന ശബാബ ളൈഫുൻ ലാ യഊദ്. ആരെങ്കിലും ഒരാൾ അറിഞ്ഞാൽ മനസ്സിലാക്കിയാൽ യുവത്വം എന്നത് മടങ്ങി അതായത് മടങ്ങി വരാത്ത അതിഥിയാണ്. ഇന്ന് യുവാവാണ്, നാളെ വാർദ്ധക്യമുള്ളവനാണ്. ആ യുവത്വം എന്നത് മടങ്ങാത്ത അതിഥിയാണ് എന്ന് ഒരാൾ മനസ്സിലാക്കിയാൽ വഫുർസത്തുൻ ഇദാ മറത്തില റുജൂ അലഹാ, ആ യുവത്വം ഒരവസരമാണ്. ആ അവസരം വന്നാൽ വന്നു പോയാൽ പിന്നീട് മടക്കമില്ല. ഈ ഒരു കാര്യം യുവാക്കൾ മനസ്സിലാക്കണം, യുവതികൾ മനസ്സിലാക്കണം. ഇന്നിപ്പോൾ ഞാനിവിടെ പ്രഭാഷണം നടത്തുമ്പോൾ ഞാൻ ഒരു യുവാവാണ്, എൻ്റെ തലയിൽ ഒരൊറ്റ മുടിയും നരച്ചിട്ടില്ല, എൻ്റെ താടി രോമങ്ങൾ നരച്ചിട്ടില്ല. ഇനി ഒരൽപ്പകാലം കഴിഞ്ഞാലോ, അതാ ഞാൻ വയസ്സനായി വാർദ്ധക്യമുള്ളവനായി, എൻ്റെ തലയിലെ മുടി നരച്ചുപോയി, താടി രോമങ്ങൾ നരച്ചുപോയി, പിന്നീട് എൻ്റെ ജീവിതത്തിൽ വന്നുപോയ അതിഥി യുവത്വമില്ലേ, ആ യുവത്വം എൻ്റെ ശരീരത്തിൽ മടങ്ങൂല, എൻ്റെ ജീവിതത്തിൽ മടങ്ങൂല. ഇത് എല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന കാര്യമല്ലേ? അങ്ങനെ മനസ്സിലാക്കിയാൽ പണ്ഡിതന്മാർ പറയാണ് അവൻ ആ യുവത്വത്തെ വെറുതെ പാഴാക്കി കളയൂല. അല്ലാഹുവിനെ അനുസരിക്കലുകൊണ്ടാണ് ആ യുവത്വത്തെ അവൻ ഉപയോഗപ്പെടുത്തുന്നത്. അവൻ്റെ ദീനിൻ്റെ നന്മക്കും അവൻ്റെ ദുനിയാവിൻ്റെ നന്മക്കും അതാ അവൻ ആ യുവത്വത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മുടെ ഈ ആയുസ്സിനൊരു കണക്ക് പറയാനുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വെറുതെയാണോ? സമയത്തിന് വലിയ വിലയുണ്ട്, മൂല്യമുണ്ട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞില്ലേ, അൽ വഖ്തു സൈഫുൻ, സമയം എന്ന് പറഞ്ഞാൽ അതൊരു വാളാണ്. ടൈം ഈസ് എ സ്വേർഡ്, സമയം എന്ന് പറഞ്ഞാൽ അതൊരു വാളാണ്. ഇല്ലം തഖ്തഅഹു ഖതഅക, ആ സമയത്തെ നീ മുറിച്ച് നീ ആ സമയത്തെ ഉപയോഗപ്പെടുത്തിയില്ല എന്ന് കണ്ടാൽ ആ സമയം നിന്നെ മുറിച്ചു കളയും. നീ ആ സമയത്തെ നല്ലതിനു വേണ്ടി ഉപയോഗിച്ചില്ല എന്ന് കണ്ടാൽ ആ സമയം നിന്നെ കുന്നുകളയും, നിന്നെ മുറിച്ചു കളയും. ആ സമയത്തിന് വലിയ വിലയുണ്ട്. അതുകൊണ്ടല്ലേ മഹാന്മാർ അവരുടെ ഓരോ സമയത്തിനും വലിയ വില കൽപ്പിച്ചവരാണ്. വഅമുറു ഔഖാതികും ബിത്വാഅ വദ്ദിക്രി കുല്ലാ ലഹ്ലതിം ബസാഅ, വഅമുറു ഔഖാതികും ബിത്വാഅ, നിങ്ങളുടെ ആയുസ്സുകളെ നിങ്ങൾ നല്ലതുകൊണ്ട് അതാ ഭംഗിയാക്കണം, പരിപാലിക്കണം. ഓ ചെറുപ്പക്കാരെ, ഹറാമായ കാര്യങ്ങൾ ചെയ്ത് സമയം വേസ്റ്റ് ചെയ്യരുത്. തോന്നിവാസങ്ങൾ ചെയ്ത് സമയം ദുരുപയോഗം ചെയ്യരുത്. യുവത്വത്തിന് റബ്ബിൻ്റെ കോടതിയിൽ കണക്ക് പറയാനുണ്ട്, ആയുസ്സിന് റബ്ബിൻ്റെ കോടതിയിൽ കണക്ക് പറയാനുണ്ട്, ഇൽമിന് റബ്ബിൻ്റെ കോടതിയിൽ കണക്ക് പറയാനുണ്ട്. ആ ഇൽമുകൊണ്ട് നീ എന്ത് ചെയ്തു, നിന്റെ ഇൽമുകൊണ്ട് ജനങ്ങൾക്ക് എത്ര ഉപകാരം കിട്ടി, റബ്ബിൻ്റെ കോടതിയിൽ കണക്ക് പറയാനുണ്ട്. സമ്പാദ്യത്തെക്കുറിച്ച് റബ്ബിൻ്റെ കോടതിയിൽ കണക്ക് പറയാനുണ്ട്. നീ എവിടുന്നാണ് സമ്പാദിച്ചത്, ആ സമ്പാദിച്ചത് എന്തിലാണ് നീ ചെലവഴിച്ചത്, ഈ കണക്കുകൾ രേഖപ്പെടുത്താതെ പടച്ച റബ്ബിൻ്റെ കോടതിയിൽ അതാ വെച്ച കാല് മറ്റൊരിടത്ത് എടുത്തു വെക്കാൻ കഴിയില്ല.
നമ്മുടെ സമയങ്ങൾ മുഴുവനും നന്മകൾക്ക് വേണ്ടി ചെലവഴിക്കണം. അതുകൊണ്ടല്ലേ വദ്ദിക്കിറി കുല്ല ലഹ്ളത്തിം ബസാ, ഏത് സമയവും ആ സമയങ്ങൾ മുഴുവനും ദിക്റ് ചൊല്ലുന്നവരാകണം. പകൽ സമയത്തായാലും രാത്രി സമയത്തായാലും നല്ലത് പറയുക, ദിക്റ് ചൊല്ലുക എന്നല്ലാതെ ഈ നാക്കിലൂടെ തോന്നിവാസം വന്നു പോകരുത്. അതുകൊണ്ടല്ലേ ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് അശ്ശാഫിഈ റളിയല്ലാഹു അൻഹു, ആ ശാഫിഈ ഇമാം ചില ഉപദേശങ്ങൾ നൽകുകയാണ്. എന്താണ് ശാഫിഈ ഇമാം നൽകുന്ന ഉപദേശം എന്നറിയോ? ഓ മോനെ, ഹത്താ തകൂനാ സഅദന്നാസി, നീ ജനങ്ങളിൽ ഏറ്റവും വലിയ വിജയം നേടിയവൻ ആകണോ? എന്നാൽ നിന്റെ ജീവിതത്തിൽ നീ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. നീ ഒരിക്കലും പരാജയപ്പെട്ടു പോകാൻ പാടില്ല. ഒരു പത്ത് പേര് നിന്നെ കുറിച്ച് നല്ലത് പറയണം. പത്ത് പേരെങ്കിലും നിന്നെ കുറിച്ച് എന്ത് പറയണം? നല്ലത് പറയണം. മരിച്ചിട്ട് ഖബറിൽ കിടക്കുമ്പോ ഖബറിലുള്ള ആത്മാവിന് പവർ കൂട്ടുന്ന ചില കാര്യങ്ങളുണ്ട്, പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. മരിച്ചിട്ട് ഖബറിൽ കിടക്കുമ്പോ, നമുക്കൊക്കെ മരിച്ചിട്ട് ഖബറിൽ കിടക്കാൻ ഒരു ദിവസമില്ലേ? അല്ലാഹുവേ, നീ നമുക്കെല്ലാം നിന്റെ പൊരുത്തത്തിലായി നല്ല ആരോഗ്യമുള്ള ദീർഘായുസ് തരണേ അല്ലാ. സുഹൃത്തുക്കളെ, അത് എപ്പോഴാണെന്ന് പറയാൻ കഴിയില്ല. ആ മരിച്ചിട്ട് ഖബറിൽ കിടക്കുന്ന സമയത്ത് ഖബറിലുള്ള ഖബറാളിക്ക്, ഖബറാളിയുടെ ആത്മാവിന് നല്ല പവർ കൂടും. ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ ഒന്ന് ദുആയാണ്. ജീവിച്ചിരിപ്പുള്ള ആളുകൾ മരിച്ച ആൾക്ക് വേണ്ടി ദുആർന്നാൽ അവർ ആത്മാവിന് പവർ കൂടുകയാണ്. രണ്ട്, സ്വദഖയാണ്. ഉമ്മയും ഉപ്പയും മരണപ്പെട്ട് ഖബറിലാണെങ്കിൽ ആ ഖബറിലുള്ള ഖബറാളികൾക്ക് വേണ്ടി മക്കൾ സ്വദഖ ചെയ്താൽ ആ ഖബറിൽ കിടക്കുന്ന ഖബറാളികളായ മാതാപിതാക്കളുടെ ആത്മാവിന് പവർ കൂടുകയാണ്. മൂന്ന്, ഖബറിൽ കിടക്കുന്ന ഖബറാളിയെ കുറിച്ച് നല്ലത് പറഞ്ഞു. നമ്മൾ ചില ആളുകളെ കുറിച്ച് പറയില്ലേ, നല്ലയാളാണെന്ന് പറയും. എന്നാ അയാൾക്ക്, അയാൾ ഖബറിൽ കിടക്കുമ്പോ ഈ ജീവിച്ചിരിപ്പുള്ള ആളുകളൊക്കെ നല്ലത് പറഞ്ഞാൽ തന്നെ ആ ഖബറിൽ കിടക്കുന്ന ഖബറാളിക്ക് വലിയ ആത്മാവിന് വലിയ പവർ കൂടുകയാണ്. ഞാനിപ്പോ ഈ അടുത്ത് മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്ത് വാദം പോയി. അപ്പൊ വാദം കഴിഞ്ഞ് കോട്ടക്കലിൽ ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന ഒരു സ്നേഹിതനുണ്ട്, നൗഷാദ്. അള്ളാഹു തആല കുടുംബത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. അവിടെ താമസിക്കാൻ പോയി. പിറ്റേന്ന് പ്രഭാതം എന്നെ തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ, എന്നെ കൊണ്ടാക്കാൻ വേണ്ടി വരികയാണ്. അപ്പുണ്ട് പിന്നെ ഒരു പ്രായമുള്ളൊരു പിതാവ് ഇങ്ങനെ നടന്നു പോവാ അതിലൂടെ. അപ്പൊ ഈ നൌഷാദ് എന്നോട് പറഞ്ഞു, ഉസ്താദെ ഒന്ന് ഗ്ലാസ് ഒന്ന് താഴ്ത്തിയിട്ട് ആ പ്രായമുള്ള വാപ്പാക്കൊന്ന് കൈകെടുക്കണമെന്ന് പറഞ്ഞു. അപ്പോ എന്താ അങ്ങനെ, പ്രായമുള്ളവർക്കൊക്കെ കൈ കൊടുക്കണമെങ്കിൽ തിരൂർ എത്തുന്നതുവരെ കൈ കൊടുക്കാനേ ഉണ്ടാവുള്ളൂ, പിന്നെ ട്രെയിന് കിട്ടൂല. അങ്ങനെ ഉണ്ടാവില്ല, പ്രായമുള്ളതിൽ പ്രായമുള്ളവരെ ബഹുമാനിക്കണം. ചെറുപ്പക്കാരൊക്കെ പ്രായമുള്ളവരെ ബഹുമാനിക്കണം. ഞാൻ യുവാവാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്റെ അത്ര ആരോഗ്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് അവരെ അവഗണിക്കാൻ പറ്റൂല. നമ്മളൊരു കാലം പ്രായമുള്ളവരാകണം. അന്ന് നമ്മളെ താഴെയുള്ള ചെറുപ്പക്കാർ നമ്മളെ ബഹുമാനിക്കണമെങ്കിൽ ഇന്ന് നമ്മൾ നമ്മളെക്കാളും പ്രായമുള്ളവരെ ബഹുമാനിക്കണം. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു, പ്രായമുള്ളവർക്കൊക്കെ കൈ കൊടുക്കുകയാണെങ്കിൽ തിരൂർ എത്തുന്നവരെ കൈ കൊടുക്കാനേ ഉണ്ടാവുള്ളൂ, പിന്നെ ട്രെയിൻ കിട്ടൂലല്ലോ. അപ്പോഴാണ് ഈ നൌഷാദ് എന്നോട് പറഞ്ഞു, ഉസ്താദെ ഇതങ്ങനല്ല, ആ മനുഷ്യന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത അറിയോ? നിസ്കരിക്കലല്ല പ്രത്യേകത, അതിപ്പോ എല്ലാവരും നിസ്കരിക്കാറില്ലേ. അപ്പൊ അതൊരു പ്രത്യേകതയായിട്ട് പറയാൻ കാരണമൊന്നുമില്ല. ജമാഅത്തിന് അഞ്ചു നേരം ജമാഅത്തിന് പള്ളിയിൽ വരുന്ന ആളാണ്, അതൊരു പ്രത്യേകത അല്ലല്ലോ. കാരണം എന്താ, എല്ലാവരും അഞ്ചു നേരം ജമാഅത്തിന് വരുന്നുണ്ട്, പിന്നെ അമ്പലത്തിനാവോ? ജമാഅത്തിന് പള്ളിക്ക് തന്നെ വരിക. എന്നാൽ ഇയാൾക്ക് ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ, ഇയാള് ഒരാളെയും ഗീബത്ത് പറയൂല, ഒരാളെയും ഏഷണി പറയൂല, പരദൂഷണം പറയൂല, ഗീബത്ത് പറയൂല, നാട്ടിൽ ഫിത്തന ഉണ്ടാക്കൂല, ഫസാദ് ഉണ്ടാക്കൂല, കുഴപ്പങ്ങൾ ഉണ്ടാക്കൂല. ഒരാളെ കുറിച്ചും ഇയാള് ചിന്തിക്കൂല. ഇയാൾക്ക് ഈച്ചയുടെ സ്വഭാവമില്ല. ഫത്തിഷ് ഉയൂബക ഖബ്ല ഐബി ഗൈരിക മൻ കുല്ലി മിനൻ നാസി മിൻ ഐബിൻ ലഹു സലിമാ. മറ്റുള്ളവരുടെ ന്യൂനത നോക്കി നടക്കലല്ല വേണ്ടത്, നിന്റെ ന്യൂനത എന്താണെന്ന് നോക്കിയിട്ട് അത് നന്നാക്കി എടുക്കലാ വേണ്ടത്. വലാ തകും കദുബാബിൻ ബിൽ ജുറൂഹി വഖഅ ദുന സ്വിഹാഹി മിനൽ അഅളായി മുസ്തലിമാ. ഓ മനുഷ്യ,
നീ ഒരു ഈച്ചയെ പോലെ ആകരുത്. വലാ തകും കദുബാബിൻ ബിൽ ജുറൂഹി വഖാ, ഈച്ചയെ പോലെ ആകരുത്. നീ പക്ഷിയെ പോലെ ആകണം, ഈച്ചയെ പോലെ ആകാൻ പാടില്ല, പക്ഷിയെ പോലെ ആകണമെന്ന് ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ട്. ഞാനത് പിന്നീട് പറഞ്ഞു തരാം. ഈച്ചയെ പോലെ നീ ആകാൻ പാടില്ല. ഈച്ചക്കൊരു സ്വഭാവമുണ്ട്. ഈച്ചയുടെ സ്വഭാവം എന്താ? എത്ര നല്ല സുഗന്ധമുള്ള സ്ഥലം ഉണ്ടെങ്കിലും നിങ്ങൾ നല്ലൊരു അത്തറും പുരട്ടിയിട്ട് വന്നാൽ കസ്തൂരിയോ മിസ്കോ മസ്കോ എഴുതോ ദുഹനുലെഴുതോ ഇതൊക്കെ പുരട്ടിയിട്ട് നിങ്ങൾ വന്നാൽ അവിടെ ഈച്ചയെ കാണൂല, ഈച്ചയെ അവിടെ കാണൂല. എന്നാൽ നിങ്ങളെ ശരീരത്തിൽ തന്നെ എവിടെയെങ്കിലും ചലമോ രക്തമോ അല്ലെങ്കിൽ മുറിവേറ്റ സ്ഥലം വല്ലതും ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ അത്രയൊന്നും പുരട്ടിയിട്ടില്ല. പക്ഷെ മൂപ്പർക്ക് നല്ല ഇഷ്ടം അവിടെ പോയിരിക്കലാണ്, ഈച്ചക്ക് സന്തോഷം അവിടെ പോയിരിക്കലാണ്. നല്ല സ്ഥലം ഉണ്ടെങ്കിലും ഈച്ചക്ക് വേണ്ടത് അതാണ്. ഇതുപോലെ നിങ്ങൾ ആകാൻ പാടില്ല. സുഹൃത്തുക്കളെ, ഈ പ്രായമുള്ള പിതാവിനെ കുറിച്ച് എന്നോട് പറഞ്ഞത് ഇയാള് ജീവിതത്തിൽ ദൈവത്ത് പറഞ്ഞില്ല. നമ്മളെ കൂട്ടത്തിലുണ്ട് ചില മനുഷ്യന്മാര്, നിങ്ങളെ കൂട്ടത്തിലല്ലോ, നിങ്ങളൊക്കെ നല്ലവരാണ്, നിങ്ങൾ പറക്കത്തുണ്ട്, അല്ലാഹുത്താല എന്നെ നന്നാക്കി തരട്ടെ. നിങ്ങളെ നല്ലതുകൊണ്ട് അല്ലാഹുത്താല എന്നെ നന്നാക്കി തരട്ടെ. അതേസമയം ഞാൻ പറഞ്ഞു വന്നത്, സുഹൃത്തുക്കളെ, 5 നേരം പള്ളിയിൽ ജമാഅത്ത് നിസ്കരിച്ച് പുറത്തു വന്നാലും പിന്നെ കൈകെട്ടിയിട്ടുണ്ട് ഒരു മീറ്റിംഗ്. നിസ്കാരൊക്കെ പള്ളിയിൽ 5 നേരം നിസ്കരിച്ചിട്ട് പുറത്തു വന്നിട്ടുണ്ട് കൈകെട്ടിട്ട് ഒരു മീറ്റിംഗ്. എന്തായി മീറ്റിംഗ്? ആരെയും അത് മീറ്റിംഗ് അല്ല, മീറ്റ് ഈറ്റിംഗ് ആണ്. മീറ്റ് ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറച്ചിരി തന്നെ. ചില മീറ്റിംഗുകളൊക്കെ മീറ്റ് ഈറ്റിംഗ് ആയി മാറാറുണ്ട്. എന്താ ഇറച്ചിരി? നാരായണന്റെ ഇറച്ചിരി. പള്ളിയിൽ ജമാഅത്തിന് പോയ കൂലി നഷ്ടപ്പെട്ടില്ലേ മനുഷ്യ? എന്തിനാ പിന്നെ പള്ളിയിൽ ജമാഅത്തിന് പോകേണ്ട ആവശ്യം? ഗൈബത്ത് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു വന്നത് ഈ പ്രായമുള്ള ബാപ്പനെ കുറിച്ച് ഇയാള് പറയാണ്, ഉസ്താദേ ഒന്ന് കൈകൊടുക്കണം, കാരണം ഒരാളെയും ഗൈബത്ത് പറഞ്ഞിട്ടില്ല. നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ വേഗം പോകും, പള്ളിയിൽ വരും, ഒരാളെയും കുറ്റം പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ നാട്ടിൽ വലിയൊരു കോടീശ്വരൻ മരണപ്പെട്ടപ്പോൾ ഈ സ്നേഹിതൻ എന്നോട് പറയാണ്, വലിയ ഒരു കോടീശ്വരൻ മരണപ്പെട്ടപ്പോൾ ആ കോടീശ്വരൻ മരിക്കുന്നതിന് മുമ്പ് ഒരു വസീയത്ത് നടത്തി. എന്താണ് വസീയത്ത്? ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്തിന് നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ അയാളോട് പറയണം. ദേ കാരണം, ജീവിതത്തിൽ ഒരാളെയും ഗൈബത്ത് പറയാത്ത മനുഷ്യനാണ്. അങ്ങനെ ഒരാളെ ഒരു നാട്ടിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അപൂർവല്ലേ? ഈ സദസ്സിൽ തന്നെ എത്ര പേരുണ്ടാകും അങ്ങനെ ഒരു അപൂർവമുള്ള കാറ്റഗറിയിൽ പെടാൻ? ഏതാണ് ഗൈബത്ത്? ഉമ്മമാരെ, നിങ്ങൾക്കാണ് സൂക്കട് കൂടുതലും. ഇവിടുത്തെ ഉമ്മമാരെന്ന് ഞാൻ പറഞ്ഞില്ല, അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ വേഗം പിണങ്ങിപ്പോകും. ഇവിടുത്തെ ഉമ്മമാരെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഉമ്മമാർ പൊതുവെ അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണല്ലോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ വന്നു. ആ സ്ത്രീ നോക്കുമ്പോ പൊക്കം കുറഞ്ഞ സ്ത്രീയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവിടെയുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ, അതാ എന്നെന്താ ഇവിടെ പറയാൻ എനിക്കറിയില്ല, എന്റെ നാട്ടിലൊക്കെ കുള്ളി കുള്ളി എന്ന് പറയും. പൊക്കം കുറഞ്ഞ പെണ്ണിന് എന്താ കൊള്ളത്തി? ആ അങ്ങനെയും പറയും. അപ്പൊ ഞങ്ങളെ ഭാഷയിലൊക്കെ ചെറിയ ഏകദേശം ഒരു ഇതൊക്കെ ഉണ്ട്, കുള്ളത്തി എന്നും പറയും, കുള്ളി എന്നൊക്കെ പറയും. അപ്പൊ കുള്ളത്തി വന്നു എന്നും പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ പറയരുത്, പൊരുത്തപ്പെടിപ്പിക്കണം, ഗൈബത്ത് പറഞ്ഞു പോയി. അപ്പൊ ചോദിച്ചു, അല്ല നബി, അത് ഉള്ള തന്നെയാണല്ലോ. കുള്ളത്തി എന്ന് പറഞ്ഞ ഉള്ള തന്നെയാണല്ലോ, ഇല്ലാത്തത് പറഞ്ഞില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉള്ളതാണെങ്കിൽ പോലും അവർക്കത് ഇഷ്ടമില്ലെങ്കിൽ പറഞ്ഞുകൂടാ, ഗൈബത്താണ്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ആലോചിക്കണം. ഒരാൾ ഹജ്ജിന് പോയി. ഹജ്ജിന് പോയപ്പോ ഞങ്ങളെ നാട്ടിലുണ്ടൊരു മൂലായിരുന്നു. അപ്പൊ മൂപ്പര് കൂടെ കുറച്ച് ആളുകൾ ഇങ്ങനെ മക്കത്ത് പോയതാ. കൂടെ പോയ ആൾക്ക് ഭയങ്കര പനിയും. അപ്പൊ പനിയൊന്നപ്പോ അയാൾ ഇങ്ങനെ പേടിക്കുകയാണ്, മക്കത്ത് മരിച്ചാൽ എന്താ പ്രശ്നം, മദീനത്ത് മരിച്ചാൽ എന്താ പ്രശ്നം. എന്നാലുണ്ടല്ലോ ചില ആളുകൾക്ക് ഇല്ല, നാട്ടിൽ തന്നെ മരിക്കണം ഒരാഗ്രഹം ഉണ്ടാവില്ല. അപ്പോ പുറം നാട്ടിൽ പോയി മരിച്ചു എന്നാണ് അവരെ മനസ്സിൽ ആ ധാരണ വരിക, നാട്ടിൽ മരിക്കണം. അപ്പൊ അവിടുന്ന് പനി വന്നപ്പോ ഭയങ്കര വേജാറായി, ടെൻഷനായി, വിഷമായി പോയി. അങ്ങനെ വിഷമായപ്പോ സുബ്ഹാന ജല്ല ജലാലു,
ഇയാളോട് ഈ ഉസ്താദിനോട് പറഞ്ഞു, നിങ്ങളൊന്നും മന്ത്രിക്കുന്നില്ല, എന്റെ പനിയൊന്ന് മാറിക്കിട്ടാണ് മന്ത്രിക്കണം. ഇയാള് മന്ത്രിച്ചിട്ട് പറഞ്ഞു, നീ ഒരു പോണിയും പഠിക്കണ്ട, എന്ത് വലിയ അസുഖം വന്നാലും നീ ഇവിടെ മരിക്കൂല. ഈ ഉസ്താദ് മന്ത്രിച്ച ഉസ്താദ് ഇവനോട് പറയാണ്, എത്ര വലിയ രോഗം വന്നാൽ തന്നെ, രോഗം വരുമൊന്നുമില്ല, അത് പേടിക്കണ്ട, പനി മാത്രമാണ്, എത്ര വലിയ രോഗം വന്നാൽ നീ ഇവിടെ നിന്നൊന്നും മരിക്കൂല. അപ്പൊ ഈ ചെറുപ്പക്കാരൻ അവിടെ ഈ സംശയം ക്ലിയർ ചെയ്തില്ല. നാട്ടിൽ തിരിച്ചു വന്നപ്പോ ഈ ചെറുപ്പക്കാരൻ ഒരേ മഹല്ലുകാരൻ, മഹല്ലത്തെ ഖതീബ് ഉസ്താദാണ് മൂപ്പർ. അപ്പൊ ഈ ഉസ്താദിനോട് ഇവൻ ചോദിച്ചു, അല്ല ഉസ്താദെ, അത്രയും ശക്തമായ പനി ബാധിച്ചപ്പോഴും നിങ്ങളെന്താ അങ്ങനെ അത്രയും ഉറപ്പിച്ചിട്ട് പറയാൻ കാരണം? എന്ത് വന്നാലും സാരല്ല, നീ ഇവിടുന്ന് മരിക്കൂല എന്ന് എന്താ നിങ്ങൾ അത്രയും ഗ്യാരണ്ടി? അസ്രായിലാങ്ങള് അലൈഹിസ്സലാം, അസ്രായിൽ അലൈഹിസ്സലാം വരൂല എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്, അതെന്നാ അത്രയും ഒരു ഗ്യാരണ്ടി കിട്ടിയത്? അപ്പൊ ഇയാള് പറഞ്ഞു, നിന്നെ പോലോത്തവരൊന്നും മരിക്കേണ്ട നല്ല സ്ഥലമൊന്നും അല്ല അത്, നിന്നെ പോലോത്തവർക്കൊന്നും അവിടുന്ന് മരിക്കാൻ ചാൻസ് കിട്ടൂല എന്ന് ഉറപ്പാ. ആ ഉറപ്പോട് കൂടിയാണ് ഞാൻ പറഞ്ഞു തന്നില്ല. സുഹൃത്തുക്കളെ, സയ്യിദുന മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു, ശാഫിഈ ഇമാം പറഞ്ഞു, മനുഷ്യാ ഹത്താ തകൂന സഅദന്നാസി, നീ ജനങ്ങളിൽ ഏറ്റവും വലിയ വിജയിയാകണം, കുറഞ്ഞ പേരെങ്കിലും നിന്നെക്കുറിച്ചൊരു നല്ലത് പറയണ്ടേ, എല്ലാവരും നിന്നെക്കുറിച്ച് മോശം പറയരുത്. എന്നാൽ നിന്റെ ജീവിതത്തിൽ നീ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണത്? ഷാഫിഈ ഇമാം പറയാണ്, നിന്റെ ജീവിതത്തിൽ നീ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നീ ഏറ്റവും വലിയ വിജയിയാകും, നീ പരാജയപ്പെടൂല, ഒരു മേഖലയിലും നീ തോറ്റുപോകൂല. ആര് നിന്നെ തോൽപ്പിക്കാൻ നോക്കിയാലും നീ പരാജയപ്പെടൂല. അതിലെന്താണ് ഒന്നാമത്തെ കാര്യം? ഒന്നാമത്തെ കാര്യം ഷാഫിഈ ഇമാം പറയാണ്, ഇജാലിൽ ഫറഹ ശുക്റാ, ഏത് സന്തോഷഘട്ടത്തിലും നീ അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ മറന്നു പോകരുത്. നമ്മൾ പലപ്പോഴും ശുക്ർ വരലപ്പോ, നിസ്കാരം വരലപ്പോ, ദിക്ര് ചൊല്ലാൻ മനസ്സ് വരലപ്പോ, ഇതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലാൻ മനസ്സ് വരലപ്പോ, ദ്വാർപ്പിക്കാൻ മനസ്സ് വരുന്നതെപ്പോ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോഴാണ്. അങ്ങനെ ആകരുത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന സമയത്താണ് നിങ്ങൾ കൂടുതലും അല്ലാഹുവിനെ ഓർക്കേണ്ടുന്നത്. ചില മനുഷ്യന്മാരൊക്കെ സ്വലാത്ത് മജ്ലിസിന് പോകും, വലിയ വലിയ സാദാത്തുക്കളൊക്കെ നേതൃത്വം നൽകുന്ന സ്വലാത്ത് മജ്ലിസിന് പോകും. എന്തിനാ പോകുന്നത്? എല്ലാരെ കുറിച്ച് ഞാൻ പറയല്ല. എന്തിനാ പോകുന്നത്? രോഗമുണ്ട്, രോഗം മാറി കിട്ടാൻ, കടണ്ട്, കടം വേടി കിട്ടാൻ, പെൺകുട്ടിയുണ്ട് കല്യാണത്തിന്, പെൺകുട്ടിയുണ്ട്, പെൺകുട്ടി കല്യാണത്തിന് റെഡിയായിട്ടുണ്ട്, അപ്പൊ അവളെ വിവാഹം ശരിയായി കിട്ടാൻ, അല്ലെങ്കിൽ ഊരവേദന ഉണ്ടെന്ന് മാറി കിട്ടാൻ, അല്ലേ? എന്നാലോ സ്വലാത്തിന് പോയി, 7 സ്വലാത്ത്, 8 സ്വലാത്തിന് പോയി, പോകുമ്പോഴേക്ക് കടം വീടി, പിന്നെ 9-ാമത്തെ സ്വലാത്തിന് ഇയാളെ കാണുമോ? 9-ാമത്തെ സ്വലാത്തിന് ഇയാളെ കാണുമോ? ഇയാളെ ഒരു നന്ദിയില്ലാത്ത മനുഷ്യനാണെങ്കിൽ കാണുമോ? ഇല്ല. 7 സ്വലാത്തിന് വരാൻ പറഞ്ഞു, 7 സ്വലാത്തിന് പോയി, അസുഖം മാറി, ഫുള്ളായിട്ട് മാറി. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ഇനി അസുഖം ഒന്നുമില്ല, നിങ്ങൾ ചെക്കപ്പിനൊന്നും വരണ്ടെന്ന് പറഞ്ഞു. എന്നാ പിന്നെ 8-ാമത്തെ സ്വലാത്തിന് സെസിലി ആളെ കാണുമോ? കാണൂല. എന്നാൽ ഷാഫിഈ ഇമാം പറയാണ്, മനുഷ്യ സന്തോഷഘട്ടത്തിൽ നീ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് അല്ലാഹുവിനെ ശുക്ർ ചെയ്യാനാണ്. ചെറുപ്പക്കാരെ, ഏറ്റവും വലിയ സന്തോഷവേളയാണ് കല്യാണമെന്നത്. ആ കല്യാണ സമയത്ത് ശുക്ർ കൈവിട്ടു പോകാൻ പാടില്ല. കല്യാണത്തിന്റെ പേരിൽ ആഭാസങ്ങൾ നടത്താൻ പാടില്ല, തോന്നിവാസങ്ങൾ ചെയ്യാൻ പാടില്ല. എന്റെ ഭാഷയിൽ പറയും, താളാന്ന് പറയും. താളാന്ന് പറഞ്ഞ ഞങ്ങളുടെ ഭാഷയിൽ എന്താ പറയാ എനിക്കറിയില്ലട്ടോ, ഞാൻ വേണമെങ്കിൽ അതിന്റെ രൂപം ഒന്ന് പറഞ്ഞു തരാം. താള എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞാലുണ്ട് പെണ്ണിന്റെ വീട്ടിലേക്ക് പുതിയാപ്പിളന്റെ കൂട്ടുകാരും ചെക്കന്മാരെല്ലാം ചേർന്നിട്ട് പോകുന്നൊരു സ്വഭാവം. അത് മുമ്പൊക്കെ എന്റെ നാട്ടിൽ താള കല്യാണത്തിന്റെ പിറ്റേ ദിവസമായിരുന്നു. അതുകൊണ്ടാണ് എന്റെ ഭാഷയിൽ പറയും, താള മങ്ങിൽത്തെ പിത്യാണ്ട് എന്ന് പറയും. മങ്ങിൽത്തെ പിത്യാണ്ട് എന്ന് പറഞ്ഞാൽ കല്യാണത്തിന്റെ പിറ്റേ ദിവസം. ഇന്ന് അന്ന് തന്നെ രാത്രി പോവാണ്. ഇന്ന് കൂട്ടുകാരൊക്കെ പുതിയ, നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെയാണ്, നിങ്ങളെ നാട്ടിലെ കാര്യം ഒന്നും എനിക്കറിയില്ലട്ടോ. അതേസമയത്ത് അവിടുത്തെ കാര്യം പറയാൻ, അന്ന് രാത്രി എന്നെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ പെണ്ണിന്റെ വീട്ടിലേക്ക് പോവാണ്. സുബ്ഹാനല്ലാഹ്. ചെറുപ്പക്കാരെ, എന്ത് തോന്നിവാസങ്ങളാണ് ചില സ്ഥലത്ത് നടക്കുന്നത്.
അള്ളാഹുവിനെ മറക്കാൻ പറ്റോ പറ്റൂല, അതാണ് ഷാഫിമാൻ പറഞ്ഞത്. ഞാനിപ്പോ ഈ അടുത്ത് വായിച്ചു, പുതിയ പിളക്കും പുതിയ പെണ്ണിനും കുടിക്കാൻ ഒരു ജ്യൂസ് കൊടുത്തു. എന്തെല്ലാം ജ്യൂസാണ് ഇവിടെ ഉള്ളത്? കുടിക്കാൻ കൊടുത്ത ജ്യൂസ് കാന്താരി മുളകിന്റെ ജ്യൂസാണ്. സുബ്ഹാന ജല്ല ജലാലുഹു, സന്തോഷ വേളയിൽ ചെയ്യേണ്ടുന്ന തോന്നിവാസമാണോ അത്? ഷാഫിമാൻ പറഞ്ഞില്ലേ, ഇജാലിൽ ഫറഹ ശുക്രാ, സന്തോഷ വേളയിൽ നിങ്ങൾ അല്ലാഹുവിനെ ശുക്ര ചെയ്യാൻ മറന്നു പോകരുത്. ഇത് പറഞ്ഞതിന് ശേഷം ഷാഫിമാൻ പറയാണ്, വൽ ഹുസ്ന സബ്റാ, നിങ്ങൾക്ക് ചിലപ്പോൾ പ്രയാസങ്ങൾ വരും, ആ പ്രയാസമുള്ള സമയത്ത് ഉമ്മമാരെ നിങ്ങൾ ചാടിക്കളിച്ചിട്ട് കാര്യമല്ല, അതുകൊണ്ട് നിങ്ങളെ പ്രയാസം നീങ്ങൂല. ചെറിയൊരു പ്രയാസം വരുമ്പോഴേക്ക് സബ്റാ, ഷാഫിമാൻ പറയാണ് നല്ലവണ്ണം ക്ഷമിക്കണേ. സുബ്ഹാനല്ലാഹ്, ഭാര്യ പ്രസവിച്ചു പ്രസവിച്ചു പ്രസവിച്ചു, കുട്ടിയെ പ്രസവിച്ചു. പ്രസവിച്ച ഉടനെ കുഞ്ഞ് മരണപ്പെട്ടു. രണ്ടാമതായും പ്രസവിച്ചു, കുഞ്ഞ് മരണപ്പെട്ടു. മൂന്നാമതായി പ്രസവിച്ചപ്പോ കുട്ടിയുണ്ട്, ഭാര്യ മരണപ്പെട്ടു. എന്തൊരു വലിയ സങ്കടം! ആദ്യം പ്രസവിച്ചപ്പോ ഭാര്യയുണ്ട്, കുട്ടികൾ മരിച്ചു. മൂന്നാമതായി ഭാര്യ പ്രസവിച്ചപ്പോൾ അല്ലാഹു തആല എനിക്ക് കുഞ്ഞിയെത്തുന്നു, ഭാര്യയെ തിരിച്ചു വിളിച്ചു. സഹിക്കാൻ കഴിയാത്ത പ്രയാസമാണ്. എന്നാൽ ഏത് പ്രയാസം വരുമ്പോഴും ഷാഫിമാൻ പറയാണ്, നീ നല്ല ക്ഷമിക്കണം, സബറു വേണം, എന്നാൽ നീ വലിയ വിജയാകും കേട്ടോ. ഈ റബീഉൽ ആഖർ മാസത്തിൽ പ്രസംഗിക്കുമ്പോൾ പ്രയാസം വരുന്ന സമയത്ത് പതറാതെ ഉറച്ചു നിന്ന മഹാനെ കുറിച്ച് പറയേണ്ടതില്ലേ? അരണ മഹാൻ മുതലായ റമളാനിൽ 30 നാളിലും മുതലായ റമളാനിൽ 30 നാളിലും മുല കൂടിക്കും കാലം മുലനെ തൊടാതോവർ. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ പ്രസവിക്കുന്നത് തന്നെ അന്ന് ഷെയ്ഖ് ജീലാനിക്ക് 60 വയസ്സായിട്ടുണ്ടെന്ന് ആ ചരിത്രം പറയണം. നിങ്ങളെ വില്ലാപ്പള്ളിയിലുണ്ടോ 60 വയസ്സുള്ള ഒരു ഉമ്മ കുഞ്ഞിനെ പ്രസവിച്ച ചരിത്രത്തിലുണ്ടോ? പറയാൻ കഴിയും? 60 വയസ്സുള്ള സമയത്താണ് മോനെ പ്രസവിച്ചത് എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ആ പ്രസവിച്ചപ്പോൾ റമളാനിന്റെ പകൽ സമയത്ത് ഈ കുട്ടി മുലപ്പാല് കുടിക്കുന്നില്ല, അമ്മിഞ്ഞിപ്പാല് കുടിക്കുന്നില്ല. ഉമ്മാക്ക് ഭയങ്കര ബേജാറാണ്. ബേജാറാകാതിരിക്കോ, കുട്ടി പാല് കുടിച്ചില്ലെങ്കിൽ എന്തായിരിക്കും കുട്ടിന്റെ കഥ? ഉമ്മ ബാപ്പാനോട് പറഞ്ഞു, ആരെ ബാപ്പ? ഷെയ്ഖ് ജീലാനി തങ്ങളെ ബാപ്പയല്ല, ഷെയ്ഖ് ജീലാനി തങ്ങളുടെ വല്യപ്പയാണ്, ഉമ്മയുടെ ബാപ്പയാണ്. ബാപ്പാനോട് പറഞ്ഞു, ബാപ്പാ, നിങ്ങളെ പേരക്കുട്ടി എന്റെ മകൻ അബ്ദുൽ ഖാദിർ മുലപ്പാല് കുടിക്കുന്നില്ല. എന്തേ കാരണം? റമളാനാണ്. റമളാൻ മാസത്ത് പകൽ സമയത്ത് പാല് കുടിക്കുന്നില്ല. ബാപ്പ പറഞ്ഞു, നീ പേടിക്കണ്ട, വിഷമിക്കണ്ട, എന്റെ പേരക്കുട്ടിക്ക് അല്ലാഹു തആല വിലായത്തിന്റെ മർത്തബ കൊടുക്കും, വലിയ സ്ഥാനം കൊടുക്കുന്നുണ്ട്. ഓരോരുത്തർക്കും അവരവരെ കാറ്റഗറിയിൽ ഒത്തിട്ടുള്ളവരോടാണ് അസൂയ. എഞ്ചിനീയർക്ക് ഡോക്ടറിനോട് അസൂയ ഉണ്ടാവൂല? ഉണ്ടാവോ? ഉണ്ടാവൂല. എഞ്ചിനീയറിന് എഞ്ചിനീയറിനോട് അസൂയ. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഒരു എഞ്ചിനീയറിനെ കൊണ്ട് പണിയെടുപ്പിച്ചാല് ഇതിന്റെ അർത്ഥം എല്ലാ എഞ്ചിനീയർമാർക്കും എല്ലാ എഞ്ചിനീയർമാരോട് അസൂയുണ്ടെന്നല്ല കേട്ടോ. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. ചില നല്ല ഈ നാട്ടിലുള്ള എഞ്ചിനീയർമാരെ പോലെ നല്ല എഞ്ചിനീയർമാർ ഒരുപാടുണ്ട്. എല്ലാ ഡോക്ടർമാർക്കും മറ്റുള്ള എല്ലാ ഡോക്ടർമാരോട് അസൂയാന്നുണ്ടോ? ഇല്ലല്ലല്ല, നല്ല ഡോക്ടർമാരുണ്ട്. ഞാനിപ്പോ അടുത്തൊരു സ്ഥലത്ത് വേദന പോയപ്പോ ഒരു ഡോക്ടറുണ്ട്, അദ്ദേഹം പറഞ്ഞു, അതെ ടോക്കണൊക്കെ വളരെ കുറവാണ്, ദ്വാ ചെയ്യണം. ഇന്നാലില്ലായ്മ രാജൻ എന്തിനൊക്കെയാ ദ്വാരക്കേണ്ടത്? ടോക്കണ് വളരെ കുറവാണ്, ദ്വാ ചെയ്യണം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? രോഗികൾ കൂടാൻ വേണ്ടി ദ്വാരക്കൂടുന്നല്ലേ അതിന്റെ അർത്ഥം? ടോക്കൺ കൂട്ടണമെങ്കിൽ രോഗി കൂടാണ്ട്, വെറുതെ അസുഖങ്ങളൊന്നും ഇല്ലാതെ ടോക്കൺ പോയി എടുത്ത് ഇരിക്കാറോ? അതിന് നേരെ കൊണ്ടുകൊണ്ട് കുതിരട്ടത്തേക്കാണ്.
ഇതുപോലെ തന്നെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വേദന സമയത്ത് സംഭാവന തന്നു ഒരാൾ, സംഭാവന തന്നപ്പോ ഉണ്ട് അയാൾ തരുന്ന ഉസ്താദെ ചെയ്യുന്നതിലൊക്കെ വർക്കത്ത് കിട്ടാനും കൂടുതൽ വർധനവ് കിട്ടാൻ വേണ്ടി ഇതായിരിക്കണം. അപ്പൊ വേറൊരാൾ മെല്ലെ വന്നിട്ട് ചെവിറ്റിൽ വന്നിട്ട് പറയാം, ഉസ്താദെ ഇത് വേറെന്നാ പറ്റൂല, അയാൾ കബർ കുഴിക്കുന്ന ആളാണ്, കബർ കുഴിക്കുന്ന ആൾക്ക് വർധനവ് കിട്ടണം പറഞ്ഞാൽ എന്താ. എല്ലായിടത്തും കേട്ടോ, ചില സ്ഥലത്ത് പൈസ കൊടുത്തിട്ട് കബർ കുഴിപ്പിക്കുന്നവരുണ്ട്, ചില സ്ഥലത്ത് അവർ തന്നെ സൗജന്യമായി കബർ കുഴിച്ചു കൊടുക്കുന്നവർക്കുണ്ട്. ഞാൻ അതിനെ കുറിച്ചല്ല പറഞ്ഞു, ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത്. സുബ്ഹാനല്ലാഹ്, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് മൊയ്ലാമാർക്ക് മൊയ്ലാമാരോട് അസൂയ. ഇതിനർത്ഥം എല്ലാ മൊയ്ലാമാർ ഉഖ്റവിയായ ആലിമീങ്ങൾക്ക് അസൂയ ഉണ്ടാവൂല. സുൽത്താനുൽ ഉലമാ ഷെയ്ഖുന ഉസ്താദ് അവരുകൾ അല്ലാഹു വേദി ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാൻ. ഒരാളോടും അസൂയില്ല, ഒരാളോടും അസൂയില്ല. ഒന്നരായ വില്യാംപള്ളി ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, ഒരാൾക്കും ഒരാളോട് അസൂയില്ല. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഉസ്താദിന്റെ കൂടെയാണ് വന്നത്. വരുമ്പോ ഉസ്താദ് ഉസ്താദിന്റെ വീട്ടിലേക്ക് പോവാണ്, ഞാന് വേറൊരാളെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഉസ്താദ് ഉസ്താദിന്റെ മകനെ വിളിച്ചിട്ട് പറയാണ്, വണ്ടി വേണം, അവിടെ ഇറങ്ങുന്ന സമയത്ത് വണ്ടി വേണം. എനിക്ക് വേണ്ടി വണ്ടി വേണമെന്ന പറയണം, ഞാൻ കുറച്ച് നേരം അവിടെ പുറത്ത് നിന്നാൽ എന്താ പ്രശ്നം, ഞാൻ ആരാ? എന്നാലും ഇല്ല, ഞാൻ പറഞ്ഞു വന്നത് അസൂയയില്ല. ഉഹ്റവിയായ ആലിമീങ്ങൾ എങ്ങനെയാണ്, അവർക്ക് അസൂയ ഉണ്ടാവില്ല. സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർക്ക് വേറൊരാളോട് അസൂയുണ്ട്, ഒരാളോട് അസൂയില്ല. വേറെ സ്ഥാപനം ഉയർന്നാൽ വളർന്നാൽ ഇല്ല, എല്ലാത്തിന്റെയും നേതൃത്വം ഉസ്താദാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. എന്നാൽ ചില മൊയ്ലാമാർക്ക് മൊയ്ലാമാരോട് അസൂയയാണ്, അവർക്ക് വേറെ ചില ആലിമീങ്ങളുടെ ഉയർച്ച കാണാൻ കഴിയില്ല, വളർച്ച കാണാൻ കഴിയില്ല, എന്ത് പറയുന്നതിനും അവർക്കൊരു മടിയില്ല. അവർ ഉഖ്റവിയായ ആലിമീങ്ങളല്ല. ഷെയ്ഖ് ജീലാനി തങ്ങളെ കാലത്ത് ഷെയ്ഖ് ജീലാനിയെ പരീക്ഷിക്കാൻ വേണ്ടി മൂന്ന് പണ്ഡിതന്മാർ വന്നു. എന്താണ്, ഞങ്ങളെ നാട്ടിൽ ഒരു വലിയ മഹാൻ വന്നിട്ടുണ്ട്, നോക്കട്ടെ ആ മഹാൻ എത്ര വലിയ ആളാണെന്ന് അത് വിലയിരുത്താൻ വേണ്ടി പോയതാ? ബർക്കത്തെടുക്കാൻ വേണ്ടി പോയതല്ല, വിലയിരുത്താൻ വേണ്ടി പോയത്. അങ്ങനെ ചില മനുഷ്യന്മാരുണ്ട്, വിളിച്ച് മസല ചോദിക്കും. എന്തിനാ? മസല കേട്ടിട്ട് പരിഹാരം കാണാനല്ല, ഈ മൊയ്ലാർക്ക് എത്ര വിവരമുണ്ട് എന്നൊന്ന് പരീക്ഷിക്കാനാണ്. അങ്ങനെ മസല ചോദിക്കാൻ പാടില്ല, ടെസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, മൂന്ന് അക്കാലഘട്ടത്തിൽ ജീവിച്ച മൂന്ന് മൊയ്ലാന്മാരാ ഷെയ്ഖ് ജീലാനി തങ്ങളെ പരീക്ഷിക്കാൻ പോയതാ, വർക്കത്തെടുക്കാൻ വേണ്ടി പോയതാ. അവർ പോയപ്പോൾ ഷെയ്ഖ് ജീലാനി തങ്ങൾ വീട്ടിലിരിക്കുന്നു. ഇന്നത്തെ പോലെ ഉളു എടുക്കാനുള്ള പൈപ്പിന്റെ സംവിധാനമല്ല, ടാപ്പിന്റെ സംവിധാനമില്ല. അന്നൊരു പാത്രമാണ് ഇബ്രീഖ് കിണ്ടി, ആ പാത്രമുണ്ടല്ലോ, ആ പാത്രത്തിലൂടെയാണ് ഉളു എടുക്കുക. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തിയപ്പോൾ ആ പാത്രം ഖിബ്ലയെ തൊട്ട് തെറ്റിയിട്ട് നിൽക്കുകയാണ്. കിബലയെ തൊട്ട് തെറ്റിയിട്ട് നിൽക്കുമ്പോ അതെന്താ വലിയ പ്രശ്ന? അല്ല, അത് വലിയ വിഷയമൊന്നുമല്ല, സുന്നത്തിനെതിരെന്നല്ലുള്ളൂ, സുന്നത്തിനെതിരെന്നല്ലുള്ളൂ. സുബ്ഹാന ജല്ല ജലാലുഹു. ചില മനുഷ്യന്മാരിങ്ങനെ ഇടത് കൈയിൽ കുപ്പി പിടിച്ചപ്പോഴേക്ക് തന്നെ പ്രശ്നം ഉണ്ടാക്കി, കുടിച്ചു എന്ന് ഉറപ്പില്ല, കണ്ടില്ലേ ആള് ഇടത് കൈ കൊണ്ട് ഇടത് കൈയിൽ പിന്നെ വെള്ളം പിടിച്ചു കുപ്പി പിടിച്ചു. ഇവിടെ എത്ര പള്ളി ഉണ്ടാക്കി അതിന് കണക്ക് ചിന്തിക്കുന്നവൻ ആരും ഇല്ല. എത്ര മദ്രസകൾ ഉണ്ടാക്കി, എത്ര സ്ഥാപനങ്ങൾ ഉണ്ടാക്കി, എത്ര എത്തിയും കുട്ടികളെ വളർത്തി. സുബ്ഹാനല്ലാഹ്, ഇടത് കൈയിൽ കുപ്പി വെള്ളം പിടിച്ചപ്പോഴേക്ക് പ്രശ്നമായി. അത് അസൂയയാണ്, അല്ലാതെ സുന്നത്തിനോടുള്ള ഇൻട്രസ്റ്റ് അല്ല, സുന്നത്തിനോടുള്ള താല്പര്യമല്ല. ചിലപ്പോ ഇപ്പറയുന്ന മനുഷ്യൻ നമ്പർ വൺ വ്യഭിചാരിയായിരിക്കും. അവനാണ് ഒരു മഹാന്റെ കയ്യിൽ ഇടത് കയ്യിൽ കുപ്പി കണ്ടപ്പോഴേക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. അവൻ എന്ത് സുന്നത്ത്, എന്ത് കറാഹത്ത്, എന്ത് വാജിബ്, എന്ത് ഫർള്, എന്ത് ഹറാം. ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത്. അപ്പോഴാണ് ഇവരെ മനസ്സിൽ ഒരു ചിന്ത വരികയാണ്, ഇത്രയും വലിയ മഹാനായിട്ട് ഈ മഹാൻ ഉളവെടുക്കുന്ന സമയത്ത് ആ പാത്രം ഖിബ്ലയെ തൊട്ട് തെറ്റിയിട്ടാണല്ലോ. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കമഞ്ഞ നിങ്ങളെ കൽഭാഗമെന്നോവർ. മനുഷ്യന്മാർക്ക് അല്ലാത്ത വലിയ പവർ കൊടുക്കും. നേരെ മുന്നിലുള്ള ആൾ എന്തിനാ ചിരിക്കണം, എന്തിനാ കരയാന്നൊക്കെ കൽബ് നോക്കിയിട്ട് പറയാൻ കഴിയും അല്ലേ? അങ്ങനെയല്ല, കൽബ് നോക്കിയിട്ട് പറയാൻ കഴിയും. ഞാനൊരു സ്ഥലത്ത് അതിന് പോയിരുന്നു, ഇവിടൊന്നുമല്ല കർണാടകയിൽ, നമുക്ക് ഈ കൽബ് നോക്കിയിട്ട് പറയാൻ തീരേ കഴിയില്ല. കുറച്ചെങ്കിലും കഴിയേണ്ടിയിരുന്നു, എന്നാലേ വേൾ പറയുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക, തീരേ കഴിയില്ല. അപ്പൊ ഒരു സ്ഥലത്ത് അതിന് പോയി, കർണാടകയിലാണ് മംഗലാപുരം ഒരു സ്ഥലത്ത് നമ്മളെ നാട്ടിൽ. അപ്പൊ അന്ന് ഈ മൊബൈല് ദുരുപയോഗം ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു വിഷയം. അപ്പൊ അന്ന് ആ വിഷയം തന്നതുകൊണ്ട് അങ്ങനെ ഞാനത് പ്രസംഗിച്ചു. സുബ്ഹാന ജല്ല ജലാലുഹു.
ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നേരെ മുന്നിലിരിക്കുന്നുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ എന്ത് ചെയ്യുന്നറിയോ, ഞാൻ ഈ മൊബൈല് ദുരുപയോഗത്തെ കുറിച്ച് ഇങ്ങനെ വാൾ പറയുമ്പോ ഈ മൊബൈൽ അങ്ങടുത്ത് നിലത്തിട്ടിട്ട് പൊട്ടിച്ചു കളഞ്ഞു. സുബ്ഹാന ജല്ല ജല, എന്റെ ജീവിതത്തിലുണ്ടല്ലോ അത്രയും വലിയൊരു സന്തോഷം വേറെ സദസ്സിൽ നിന്ന് കിട്ടിയിട്ടില്ല. എന്താ കാരണം? ഒരു മനുഷ്യൻ നന്നാകുന്നത് നേരിൽ കാണാൻ ഭാഗ്യം കിട്ടിയല്ലേ എനിക്ക് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വേതെല്ലാം കഴിഞ്ഞു, ഞാൻ വേദിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കാറിൽ കയറാണ്. അപ്പോ മുദരിസ് ഉസ്താദ് വന്നു, ഖതീബ് ഉസ്താദ് വന്നു, അങ്ങനെ ഉണ്ടല്ലോ മുദരിസ് ഉസ്താദ് ഖതീബ് ഉസ്താദ് ഒക്കെ വേറെ വേറെ ആണ് ചില ആളുകൾ. അവരൊക്കെ വന്നു, കമ്മിറ്റിക്കാർ വന്നു, സംഘടനാ പ്രവർത്തകരൊക്കെ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ എന്തെങ്കിലും എന്താ കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും പൊരുത്തപ്പെടുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്ത് കുറവ്? അങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ എന്തോ ഒരു കുറവ് പറ്റിയതുപോലെ. അപ്പോ എന്താ ഈ കവറിന്റെ ഉള്ളിൽ ചിലപ്പോ ചെറിയ പൈസ ഇട്ട് തന്നിട്ടുണ്ടാവും, അത് പ്രശ്നം തന്നെയല്ല, അതേ നമുക്ക് വിഷയമല്ല. നമ്മളത് നോക്കിയിട്ട് അതിന് പോകുന്നവരുമല്ല. അതേസമയം എന്താ പ്രശ്നം? അപ്പൊ ഇവർ പറഞ്ഞു, ഉസ്താദേ ഉസ്താദിന്റെ വാതിന്റെ ഇടയിൽ ഒരാൾ മുന്നിൽ ഇങ്ങനെ മൊബൈൽ നിലത്തിട്ടിട്ട് സദസ്സ് അലങ്കോലപ്പെടുത്തിയല്ലോ ഉസ്താദേ, പൊട്ടിച്ചു കളഞ്ഞല്ലോ സദസ്സ് അലങ്കോലപ്പെടുത്തിയല്ലോ. ഞാൻ പറഞ്ഞു, അതിനെന്താ പൊരുത്തപ്പെടേണ്ട ആവശ്യം? എന്താ എന്താ കാരണം? വലിയ സന്തോഷമല്ലേ ഉണ്ടായത്? കാരണം എന്താ? ഒരാള് എന്താ അതിന്റെ അർത്ഥം? എന്താ ഞാൻ ഈ മൊബൈലിൽ ഒരുപാട് തോന്നിവാസം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി മേലാൽ എനിക്ക് മൊബൈൽ വേണ്ടാന്ന അർത്ഥത്തിലല്ലേ ആ മൊബൈൽ നിലത്തിട്ട് പൊട്ടിച്ച കളയ, അല്ലെങ്കിൽ സ്നേഹം പിരിച്ചുണ്ടായിട്ട് ഒന്നുമല്ലോ. ഒരാൾ എന്നോട് പറഞ്ഞു, എനിക്ക് ചിക്കനോട് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞു. ചിക്കൻ ഇപ്പൊ ചിക്കനോട് ഇഷ്ടം എന്ന് പറഞ്ഞ ഇയാൾ എന്താ പറഞ്ഞത്? അതുകൊണ്ടാണ് ഞാൻ കടിച്ചു കടിച്ച് തിന്നാണ് എന്ന് പറഞ്ഞിട്ട്, കടിച്ചു കടിച്ച് തിന്ന എന്നാണ് ചിക്കൻ ഇഷ്ടം എന്ന് പറയാൻ കാരണം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത്, ഞാൻ ഇതിങ്ങനെ കേട്ടിരിക്കുമ്പോഴാണ് ഇവരെന്നോട് പറഞ്ഞത്, ഉസ്താദേ അയാള് മൊബൈൽ നിലത്തിട്ടതും ശരിയാണ്, പൊട്ടിച്ച് കളഞ്ഞതും ശരിയാണ്, അതൊക്കെ വാള് കേട്ടുകൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് ശരിയാണ്, പക്ഷേ അയാള് രണ്ട് മൂന്ന് ദിവസം മുമ്പേ കങ്കനാടിയിൽ നിന്ന് വന്നിട്ടുള്ളൂ എന്നാ പറഞ്ഞു. കങ്കനാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവൂല, ഇവിടെ കേരളത്തിൽ കുതിരവട്ടം എന്ന് പറഞ്ഞൊരു സ്ഥലമല്ലേ, എന്നാ ആദ്യം നമ്മളെ മംഗലാപുരത്ത് ഒരു സ്ഥലത്തിന്റെ പേരാണ് കങ്കനാടി. അപ്പൊ മൂന്ന് ദിവസമായിട്ട് അവിടുന്ന് വന്നിട്ടേ ഉള്ളൂ. അപ്പൊ അതിനെന്താ പിരാന്ത് ശരിക്കും മാറിയിട്ടില്ല, അതിന്റെ പേരിലാണ്, നന്നായതിന്റെ പേരിലൊന്നുമല്ല. അപ്പൊ ഈ കേൾക്കുന്ന മനുഷ്യന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് നമുക്ക് വേണ്ടതുപോലെ മനസ്സിലാകണില്ല. ഷേഖ് ജീലാനി എങ്ങനെയല്ല, ഈ മൂന്ന് പരീക്ഷിക്കാൻ വേണ്ടി വന്നവരെ മനസ്സ് വായിച്ചു, കൺകൊണ്ട് കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കണ്ട് പറഞ്ഞോവർ. ഉടൻ തന്നെ അതിന് മരുന്ന് കൊടുത്തു, ചികിത്സിച്ചു. ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്നറിയാവോ? ഈ പാത്രത്തിലെ കുറച്ചൊറ്റ നോട്ടമാണ്, നോക്കിയപ്പോഴേക്ക് പോയിട്ട് കൈകൊണ്ട് ഖിബലയിലേക്ക് തിരിച്ചതല്ല. ഈ പാത്രത്തിലേക്ക് ഒരൊറ്റ നോട്ടമാണ് നോക്കിയപ്പോൾ ഖിബലയിലേക്ക് തിരിഞ്ഞു നിന്നു. അപ്പോഴാണ് ഈ പരീക്ഷിക്കാൻ വേണ്ടി വന്ന മൂന്ന് മനുഷ്യർ തീരുമാനിക്കുകയാണ്, ഇത് വല്ലാത്തൊരു മഹാൻ തന്നെയാണ്, കേവലം ഒരു നോട്ടം കൊണ്ട് ഒരു പാത്രത്തെ ഖിബലയിലേക്ക് തിരിച്ച് നിർത്തണമെങ്കിൽ ഇയാൾ എത്ര വലിയ മഹാനാണ്. ആ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ സഹിച്ച ത്യാഗങ്ങൾ എത്രയാണ്! അതാണ് ഷാഫി ഇമാം പറഞ്ഞതോ, മനുഷ്യ വൽ ഹുസ്ന സബ്ര, നിങ്ങൾക്കതാ വിഷമമുണ്ടാകുമ്പോ നല്ല ക്ഷമ വേണം, ക്ഷമിക്കണം, ചെറിയ ക്ഷമ പോരാ. ഏറ്റവും വലിയ പരീക്ഷണക്ക് വിധേയരായ മഹാനാണല്ലോ ഖുത്ബുൽ ഖിതാബ് ഗൗസുൽ അദമ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്സല്ലാഹു സർഹുൽ അസീസ്. നാല് പെണ്ണ് കെട്ടിയിട്ടുണ്ട്, ഒന്നല്ല. അത് കേട്ടിട്ട് നിങ്ങൾ കിട്ടാൻ പോകണ്ട, നിങ്ങൾ ഉള്ളത് ഒന്ന് തന്നെ മര്യാദക്ക് നിലനിർത്താൻ നോക്കുക, അല്ലാഹു തആല ഭാഗ്യം നൽകട്ടെ. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു നാല് കെട്ടിയതാണ്. ഞാൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഈ ഉമ്മമാരൊക്കെ അടുത്ത പ്രാവശ്യം പറയും, നിങ്ങൾ നൗഫൽ സഖാഫിയെ വിളിക്കണ്ട, അമ്മൂപ്പര വാത് കേട്ടാ പിന്നെ എല്ലാവരും നാലും മൂന്നും രണ്ടും ഒക്കെ കെട്ടാൻ നോക്കും. അതുകൊണ്ട് കേട്ടായിരുന്നു. അവൻ്റെ ഉമ്മമാരെ നാല് കെട്ടാൻ വേണ്ടി ഇവരോടൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങളെ നല്ല രൂപത്തിൽ നിലനിർത്താനാ പറഞ്ഞത്. ശൈഖ് ജീലാനി തങ്ങൾ നാല് കെട്ടി, ഈ നാല് കെട്ടിയിട്ട് ശൈഖ് ജീലാനി തങ്ങൾക്ക് നാല് ഭാര്യമാരിലൂടെ എത്ര മക്കളുണ്ടായിന്നറിയോ? സുബ്ഹാനല്ലാഹ്, നാൽപ്പത്തി അതാ ഒമ്പത് മക്കളാണ്. നാല് ഭാര്യമാരിൽ നിന്ന് ശൈഖ് ജീലാനി തങ്ങൾക്ക് നാൽപ്പത്തി ഒമ്പത് മക്കളുണ്ടായി. ആ നാൽപ്പത്തി ഒമ്പത് മക്കളുണ്ടായാലും ഓ പതിനാല് മക്കളെ മാത്രമേ മഹാനവരുകൾക്ക് കിട്ടിയിട്ടുള്ളൂ. മുപ്പത്തിയഞ്ച് മക്കളും മരണപ്പെട്ടുപോയി.
ഇതിനേക്കാളും വലിയ പ്രയാസം എന്താണ്? ഇതിനേക്കാളും വലിയ സങ്കടം എന്താണ്? ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفث والثمرات وبشر الصابرين പലതും കൊണ്ട് അല്ലാഹു തആല പരീക്ഷിക്കൂ. ആ പരീക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ പതറിപ്പോകരുത്, തളർന്നു പോകരുത്. നിങ്ങളവിടെ ആ ഒരായുധത്തെ കൈമുതലാക്കണം. ഏതാണ് ആയുധം? അതാണ് ക്ഷമ. ഓ ഉമ്മമാരെ, ഭർത്താവിൻ്റെ വീട്ടിൽ കഴിയുമ്പോൾ നല്ല ക്ഷമ വേണം. ചിലപ്പോൾ ഭർത്താവിന്റെ സ്വഭാവം മോശമായിരിക്കും, ക്ഷമിക്കണം. അതിങ്ങനെ പറഞ്ഞു നടക്കരുത്. ഭർത്താവിന്റെ അതാ മോശമായ സ്വഭാവം അത് സഹിക്കാൻ പറ്റിയതാണെങ്കിൽ ക്ഷമിക്കണം. ഭർത്താവ് കള്ളുകുടിയനാണ്, വ്യഭിചാരിയാണ്, എന്നാൽ അതൊക്കെ ക്ഷമിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ചില നല്ല ഭർത്താവാണെങ്കിൽ തന്നെ ചിലപ്പോൾ ബുദ്ധിമോശമായിരിക്കും, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. ഷഫിമാം അതാ പറഞ്ഞത്, നിങ്ങൾ വിജയികളാകണോ? നല്ല ക്ഷമ വേണം ഉമ്മമാരെ. ആ രൂപത്തിൽ ഭർത്താവിൻ്റെ വീട്ടിൽ കഴിയുമ്പോൾ സ്ത്രീകൾ ആയുധമാക്കുന്നു, ക്ഷമ എന്ന ആയുധത്തെ കൈമുതലാക്കുകയാണ്. എന്നാൽ ആ സ്ത്രീകൾക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം എന്താണ്? ഓ ഉമ്മമാരെ, ആസിയ ബീവിയെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ആരാണ് ആസിയ ബീവി? ഫിറഔനിൻ്റെ ഭാര്യയല്ലേ? ആ ആസിയ ബീവി റളിയല്ലാഹു അൻഹാ ഫിറഔനിന്റെ വീട്ടിൽ നേരിട്ട പ്രയാസം അല്പമൊന്നുമല്ല. ആ പ്രയാസങ്ങൾ മുഴുവനും നേരിട്ടപ്പോൾ മഹദിക്ക് അല്ല കൊടുത്ത പ്രതിഫലമുണ്ടല്ലോ. ആ പ്രതിഫലങ്ങൾ നിങ്ങൾ നിസ്കരിച്ചിട്ട് നേടിയെടുക്കാൻ കഴിയില്ല, ഖുർആൻ ഓതിയിട്ട് നേടിയെടുക്കാൻ കഴിയില്ല, ഇബാദത്തുകൾ ചെയ്ത് നേടിയെടുക്കാൻ കഴിയില്ല. കാരണം അവരുടെ ഇബാദത്തിനോട് അടുത്തുപോലും നിൽക്കാൻ നമ്മുടെ ഇബാദത്തായിട്ടില്ല. അതേസമയം ആ മഹദിക്കല്ല കൊടുത്ത പ്രതിഫലം നിങ്ങൾക്ക് കിട്ടണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, ഭർത്താവിൻ്റെ വീട്ടിൽ കഴിയുമ്പോൾ ആ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും നല്ല ക്ഷമ വേണേ. ചില അമ്മായിമ്മമാരുണ്ട്, അമ്മായിമ്മ എന്ന് പറഞ്ഞാല് പിന്നെ ഭർത്താവിന്റെ ഉമ്മാക്ക് അമ്മായിമ്മ എന്നാ അവിടെ പറയാ, അങ്ങനെയാണോ? ആ എന്റെ നാട്ടിൽ മാമി എന്ന് പറയും. തിരുവനന്തപുരത്ത് പോയാലും മാമി എന്നാ പറയാ, ഈ അറ്റത്തും ആ അറ്റത്തും പോയാലും മാമി എന്നാ പറയാ, അതിന്റെ ഇടക്കുള്ള നിങ്ങളെ പോലത്തെ സ്ഥലങ്ങളിൽ അമ്മായിമ്മ എന്ന് പറയാം. അപ്പോ ചില അമ്മായിമ്മമാരുണ്ട്, മരുമോള് മരുമകൾ എന്ന് പറഞ്ഞാൽ മകന്റെ ഭാര്യ എന്ന് തന്നെ വ്യക്തമാക്കി പറയാണ്, കൺഫ്യൂഷൻ ആകണ്ട. ആ മകന്റെ ഭാര്യ, ആ മകന്റെ ഭാര്യ എന്നോടൊരാൾ പറഞ്ഞു, ഉസ്താദെ പിന്നെ സഹോദരന്റെ ഭാര്യക്ക് മരുമകൾ എന്ന് പറയും, അതുപോലെ തന്നെ അങ്ങനൊക്കെ പറഞ്ഞു. കൺഫ്യൂഷൻ ആകണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ ഞാൻ പറയാണ്, സ്വന്തം മകന്റെ ഭാര്യ മരുമകൾ, ആ മരുമകൾ ഇങ്ങനെ തിന്നുമ്പോ മരുമകളെ പാത്രത്തിലേക്ക് ഇങ്ങനെ നോക്കുക. എന്താ കാരണം? അവള് കൊറേ കഴിക്കുന്നുണ്ടല്ലോ. ഒരിക്കലും അമ്മായിമ്മ പറഞ്ഞു, ഭർത്താവിന്റെ ഉമ്മ പറഞ്ഞു, ഇങ്ങനൊന്നും കഴിക്കാൻ പറ്റൂല, ബാപ്പാനോട് കൊണ്ടിടാൻ പറയും. അങ്ങനൊക്കെ കഴിക്കാണെങ്കില് ഒരു കിൻഡൽ അരി ബാപ്പാനോട് കൊണ്ടിടാൻ പറ. സുബ്ഹാനല്ലാഹ്, തീരെ സ്നേഹമില്ല മകന്റെ ഭാര്യയോട്, അതേ ഉമ്മാക്ക് തീരെ സ്നേഹമില്ല. അങ്ങനെ ആകരുത് ഉമ്മമാരെ, അതൊരു പാപം. പെണ്ണാണ് ആ പെണ്ണിൽ നിന്ന് വല്ല ദുസ്വഭാവമുണ്ടെങ്കിലും നിങ്ങൾ ഉപദേശിച്ച് നന്നാക്കിയെടുക്കണം. നിങ്ങൾ ഉമ്മയുടെ സ്ഥാനത്താണ്, അവളുടെ ഉമ്മയുള്ളത് അവളെ വീട്ടിലല്ലേ, നിങ്ങളെ കൂടെയല്ലേ ഇപ്പോൾ അവൾ ഉള്ളത്, അവളുടെ ഉമ്മയുടെ സ്ഥാനത്താണ് നിങ്ങൾ. നിങ്ങൾ അവളെ പറഞ്ഞ് നന്നാക്കി എടുക്കേണ്ടവളാണ്, അല്ലാതെ നിങ്ങളവരെ മനസ്സ് വേദനിപ്പിച്ചിട്ട് കാര്യമല്ല. ചില ഉമ്മമാരില്ലേ, ആൺമക്കൾ അതാ പകൽ മുഴുവനും അധ്വാനിക്കുകയാണ്, ആ ആൺമക്കൾ വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ വലിയ ടെൻഷനുണ്ട്, പ്രയാസങ്ങളുണ്ട്, പക്ഷേ വീട്ടിൽ കയറുന്ന സമയത്ത് സമാധാനം വേണമെന്ന് കരുതിയിട്ട് വരികയാണ്. വീട്ടിലെത്തിയാലോ ഉമ്മ കാത്തിരിക്കുകയാണ്, സ്വന്തം ഭാര്യയെക്കുറിച്ച് പരാതി പറയാ ഉമ്മ കാത്തിരിക്കുകയാണ്. കയറിയ പാടോ
മകനൊരു ഗ്ലാസ് ചായ കൊടുക്കാൻ ഈ ഉമ്മാക്ക് നേരല്ല. മകൻ വന്നിട്ടൊന്ന് കുളിച്ച് ഫ്രഷായി, ഭക്ഷണം കഴിക്കാൻ ഈ ഉമ്മാക്ക് താമസമില്ല, ക്ഷമയില്ല. കയറിയ ഉടനെ സ്വന്തം അതാ മകനോട് ആ മകന്റെ ഭാര്യയെ കുറിച്ച് പരാതി പറയുന്നു. മകനെയും മകന്റെ ഭാര്യയെയും തമ്മില് തെറ്റിപ്പിക്കുന്നു. വളരെ ഗൗരവത്തിൽ ഒരു കാര്യം മനസ്സിലാക്കണേ ഉമ്മമാരെ, നിങ്ങൾക്ക് സഖറാത്തിന്റെ സമയം വരുമ്പോൾ, ആ സഖറാത്തിന്റെ വേദന കടിച്ചിറക്കുമ്പോ, മരണത്തിന്റെ കയ്പുനീര് കടിച്ചിറക്കുമ്പോ, നിങ്ങളെ തൊണ്ടക്കുടിയിൽ ഒരല്പം വെള്ളം ഇട്ട് തരണ്ടേ. ആ വെള്ളം ഇട്ടു തരേണ്ടതാരാണ്? നിങ്ങളെ കൂടെ വീട്ടിൽ കഴിയുന്നത് നിങ്ങൾ ആൺമക്കളെ ഭാര്യമാരല്ലേ? നിങ്ങളെ സ്വന്തം പെൺമക്കള് നിങ്ങളെ കൂടെ ഉണ്ടാകുമോ? ഇല്ല, അവര് നിങ്ങളെ കൂടെ ഇല്ല. അവൾ തൊണ്ടയിൽ വെള്ളമിറ്റിച്ചു കൊടുക്കുന്നത് അവളുടെ ഭർത്താവിന്റെ ഉമ്മാക്കാണ്. കാരണം അവൾ അവളെ ഭർത്താവിന്റെ ഉമ്മാന്റെ കൂടെയാണ്. നിങ്ങളെ കൂടെയുള്ളത് നിങ്ങൾ ആൺമക്കളെ ഭാര്യമാരാണ്. അവരെ മനസ്സ് നിങ്ങളെ വേദനിപ്പിക്കല്ലേ? നിങ്ങളൊരു പക്ഷേ കിടത്തത്തിലായാൽ നിങ്ങൾ ആ കിടക്കയിൽ തന്നെ വിസർജിച്ചാൽ, മൂത്രിച്ചാൽ, ആ നജസിൽ നിന്നെല്ലാം നിങ്ങളെ എപ്പോഴും ശുദ്ധിയാക്കി വെക്കേണ്ടത് ആരാണ്? നിങ്ങൾ ആൺമക്കളെ ഭാര്യമാരല്ലേ? അവർക്ക് നിങ്ങളൊരൽപ്പം സ്നേഹം കൊടുത്തില്ലെങ്കിലും നിങ്ങൾ കാണിക്കുന്നത് വലിയ ധിക്കാരമല്ലേ? ഇതുപോലെ ഞാൻ പറയട്ടെ, വല്യുപ്പമാരോട് വല്യുമ്മമാരോട് പറയട്ടെ, പേരക്കുട്ടികളോട് വലിയ സ്നേഹമാണ് അല്ലേ? സ്വന്തം മക്കളെക്കാളും പേരക്കുട്ടികളോട് വലിയ സ്നേഹമാണ്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ആ പേരമക്കളെ പെരടിയിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ വാഹനം വിടാനുള്ള സൗകര്യം ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഹത്താഫി സ്വലാ നിസ്കാരത്തിൽ വരെ അനുഭവം ഉണ്ടായിരുന്നു എന്നല്ലേ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. അതുകൊണ്ടാണ് പേറെ കുട്ടികൾ ചിലപ്പോ ഉമ്മ ബുദ്ധിക്ക് വേണ്ടി കുട്ടിയെ അടിച്ചു, അല്ലെങ്കിൽ ബാപ്പ എന്തെങ്കിലും ചീത്ത പറഞ്ഞു, വേ ഉമ്മ വരും. പലരും വിളിച്ചിട്ട് പറയാം, ഉസ്താദെ കുട്ടികൾ നന്നാക്കണമെന്ന് ആഗ്രഹമുണ്ട്, പിന്നെ വെല്ലുമാണ് തടസ്സം. എന്താ നന്നാക്കാന്ന് പറഞ്ഞാൽ എന്താ അടിക്കല, അടിക്കുക എന്നതാണോ നന്നാക്കല്? ഈ വിളിച്ചു പറഞ്ഞതിന് അർത്ഥം തരുമോ? വെല്ലുമ്മ തടസ്സം പറഞ്ഞാൽ കുഞ്ഞിനെ അടിക്കുമ്പോ വെല്ലുമ്മ, വെല്ലുപ്പ, ഉമ്മാമ, ഉപ്പാപ്പ, ഉപ്പൂപ്പ എന്നെല്ലാം പറയും ചില സ്ഥലത്ത്. ഏതായാലും അവര് വന്ന് തടസ്സം നിൽക്കുക, അടിക്കണ്ടെന്ന് പറയും. അടിക്കുക എന്നതൊരു പിന്നെ മക്കൾ അത് ഓടിപ്പിക്കുന്നതിന് പരിഹാരമല്ല. തീരെ അടിക്കരുത് എന്നല്ല, അടിയുണ്ട്. ചില ഉമ്മമാരുണ്ട് സുബ്ഹാന ജല്ല ജലാലു. ഇന്നാള് ഞാൻ കേട്ടു ഒരു ഉമ്മ കുട്ടിയെ കടിച്ചു എന്നാണ്. കടിക്കാൻ കാട കിട്ടിയില്ലേ, എന്നാ കാടനെ കടിച്ചുകൂടായിരുന്നു. എന്താ കുട്ടിന്റെ കൈ കടിക്കാൻ കാരണം? കുട്ടി പറഞ്ഞത് കേട്ടില്ല, കേൾക്കാതായപ്പോ ഉമ്മ കുട്ടിന്റെ കൈ കടിച്ചു. ഇന്നാലില്ലാവ ഇന്നായില്ലേ രാജു. അങ്ങനെയാണോ വേണ്ടത്? ചില ഉമ്മമാരുണ്ട് ഉപ്പ കാണാതെ ഭർത്താവ് കാണാതെ ഉണ്ട് കുട്ടികൾ ഇങ്ങനെ നുള്ളാണ് അല്ലെ? നുള്ളാന്നല്ലേ എന്റെ ഭാഷയിൽ ചിക്കുക എന്ന് പറയും. ചിക്കുക, ചിക്കുകയാണ്, നുള്ളാണ്. അപ്പൊ കുട്ടിക്ക് അറിഞ്ഞു, ബാപ്പ ചോദിച്ചു എന്തിനാ കാരണത്, എന്തിനാ കാരണം ബാപ്പ ചോദിച്ചു. അപ്പൊ അത് വീണതായിരിക്കും. അപ്പഴാ ബാപ്പാനോട് ഉമ്മ കുട്ടി പറയാണ്, വീണതൊന്നുമല്ല ഉമ്മ നുള്ളിയതാണ്. എന്താ ഉമ്മ നുള്ള, ഉമ്മ എന്തിനാ നുള്ളാൻ കാരണം? കരച്ചിൽ നിർത്താനാ, കരച്ചിൽ നിർത്താൻ ആരെങ്കിലും ഉള്ളു ഉമ്മമാരെ, എന്നാ വേദന കൂടല്ലേ. സുബ്ഹാനല്ലാഹ്. ചില വല്യുപ്പമാരുണ്ട്, വല്യുമ്മമാരുണ്ട്, പേരക്കുട്ടികളുടെ കാര്യത്തിൽ വിവേചനം കാണിക്കുന്നു. ഒരു മകന്റെ കുട്ടിയോട് വലിയ സ്നേഹമാണ്, മറ്റേ മകന്റെ കുട്ടിയോട് അത്ര സ്നേഹമല്ല. വൈകുന്നേരം അതാ സ്കൂള് കഴിഞ്ഞു വരികയാണ് ഈ പേരമക്കള്. രണ്ട് ആൺമക്കളുണ്ട് ഈ ഉമ്മാക്ക്, രണ്ട് ആൺമക്കളുണ്ട്. ആ രണ്ട് ആൺമക്കളുടെ മക്കൾ സ്കൂളിൽ പോയി വരികയാണ്. വൈകുന്നേരം വരുമ്പോ അതാ ഒരു കുട്ടിക്ക് പാലെടുത്ത് വെച്ചിട്ടുണ്ട്, മറ്റേ കുട്ടിക്ക് പാലെടുത്ത് വെച്ചിട്ടില്ല. ഒരു മകന്റെ കുട്ടിക്ക് പാല് കുടിപ്പിക്കാൻ ഉമ്മാക്ക് ആ പാലെടുത്ത് വെച്ചിട്ടുണ്ട്, മറ്റേ കുട്ടിക്ക് പാലെടുത്ത് വെച്ചിട്ടില്ല. എന്താ ആ മോനാടാണ് വലിയ സ്നേഹം. അതേ കാരണം അവൻ വലിയ കോണ്ടാക്ടറാണ്, അവൻ വലിയ ബിസിനസ്സുകാരനാണ്. അതുകൊണ്ട് അവന്റെ മകനോട് വലിയ സ്നേഹമാണ്. പാടില്ല, വിവേചനം കാണിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞത് ശരിക്കും മനസ്സിലാക്കണം. ഒരു കുട്ടിയോട് പ്രത്യേകമായ സ്നേഹമുണ്ടാവൂ, ഒരു കുട്ടിയോട് പ്രത്യേകമായ സ്നേഹമുണ്ടാവും. ഒരേ ബാപ്പക്ക് മൂന്ന് മക്കളുണ്ടെങ്കിൽ ഒരു കുട്ടിയോട് പ്രത്യേകമായ ഒരു അടുപ്പുണ്ടാകും, ശരിയാണ്. പക്ഷേ അത് മാനസികമായ അടുപ്പമാണ്, അത് പാടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. അത് നിയന്ത്രണത്തിന് അപ്പുറമുള്ളതാണ്, അത് ചെയ്യണമെന്ന് ഇസ്ലാമിൽ ഒരു നിയമമില്ല.
അതേ സമയത്ത് അത് പ്രകടിപ്പിക്കാൻ പാടില്ല. ഒരാൾ ഒന്നിലധികം കല്യാണം കഴിച്ചു, രണ്ട് കെട്ടി, കെട്ടിയാലേ ഒരു ഭാര്യനോട് ഭയങ്കര സ്നേഹം. ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ, യാത്രക്ക് പോകുമ്പോ ആ ഭാര്യനെ മാത്രമേ കൊണ്ടുള്ളൂ, മറ്റേ ഭാര്യയോ അത് പാവം വീട്ടിന്റെ ഉള്ളിൽ തന്നെയാണ്. ഇതുപോലെ തന്നെ പുറത്തു പോകുമ്പോ ആ ഭാര്യനെ മാത്രം കൂട്ടിക്കൊണ്ടുള്ളൂ, ഈ ഭാര്യയോ അത് വീട്ടിനകത്ത് തന്നെയാണ്, അത് പാടില്ല, എല്ലാരും കൊണ്ടോണം. പക്ഷെ ഒരു ഭാര്യയോട് പ്രത്യേകമായ സ്നേഹം ഉണ്ടോ, ആ ഭാര്യയുടെ സ്വഭാവം മറ്റുമൊക്കെ സംസാരവും ആ ഭാര്യയുടെ ഇബാദത്തും ദീനും ഖൈറും സ്വഭാവവും ഒക്കെ നോക്കുമ്പോ ആ ഭാര്യയോട് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടാവും, അത് പാടില്ല എന്നല്ല പറയണത്. പക്ഷേ ഒരു ഭാര്യയോട് പ്രത്യേകമായ പിന്നെ സ്നേഹം പ്രകടിപ്പിക്കുക, അത് പാടില്ല. അത്തരക്കാരനാണ് അള്ളാഹുവിന്റെ കോടതിയിൽ വരുമ്പോ അവൻ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചാഞ്ഞിട്ടുണ്ടാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് വിവേചന പാടില്ല, സ്വന്തം മക്കളോട് പോലും വിവേചന പാടില്ല. മരിക്കുന്നതിന് മുമ്പ് എല്ലാ സമ്പത്തും ഒരു മകന്റെ പേരിൽ എഴുതി വെക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, കുട്ടികളെ കുട്ടികളോട് വിവേചനം കാണിക്കാൻ പാടില്ല. ഇതുപോലെയുണ്ട് ഭാര്യ വീട്ടിൽ, ഭാര്യ വീട്ടിലുണ്ടൊരു വിവേചന. എന്താണ് വിവേചന എന്നറിയോ, പെൺമക്കളുടെ ഭർത്താക്കന്മാര് വീട്ടിൽ വരുമ്പോ, ഒരു ഭർത്താവ് വരുമ്പോ, ഒരു മകളുടെ ഭർത്താവ് വരുമ്പോ വീട്ടിൽ ഭയങ്കര ഗൗജിയാണ്, ജോറാണ്, ഭയങ്കര പിന്നെ ആവേശമാണ്, ഭയങ്കര സൽക്കാരാണ്. അന്ന് എല്ലോ ഉണ്ട്, കപ്സോ ഉണ്ട്, മജുബൂസും ഉണ്ട്, നെയ്ച്ചോറും ഉണ്ട്, ബിരിയാണി ഉണ്ട്, ബ്രോസ്റ്റും ഉണ്ട്, തന്തൂരി ചിക്കനുണ്ട്, കാട പൊരിച്ചതുണ്ട്, എല്ലാം ഉണ്ട്. ഒന്നി ഒപ്പം ബുക്കാരിയും മലപ്പുറത്ത് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വാദന പോകുന്നുണ്ട്. പുറത്ത് ഇങ്ങനെ ഒരു റെസ്റ്റോറന്റ് പുറത്ത് ഇങ്ങനെ ഓരോ ഫുഡിന്റെ പേര് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിൽ കാണുന്നു ബുഖാരി എന്ന് അറിയാം. സുബ്ഹാനല്ലാഹ്, ബുഖാരിയും മുസ്ലിം ഒക്കെ കടിച്ചിട്ട് ഭക്ഷണ ആഹാര വസ്തുക്കളാക്കി മാറ്റുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എല്ലാം ഉണ്ട്. മറ്റൊരു മകളെ ഭർത്താവ് വരുമ്പോഴോ, മറ്റേ മകളെ ഭർത്താവ് വരുമ്പോ ആകെ വെറും ചോറ്, സാദാ ചോറും മീൻകറിയും മാത്രം. എന്തേ അയാൾക്ക് പ്രഷർ ഉണ്ടായിട്ടാണോ, അയാൾക്ക് ഷുഗർ ഉണ്ടായിട്ടാണോ, അയാൾക്ക് പൊരിച്ച് തിന്നാൻ പറ്റൂല എന്നിട്ടാണോ, അല്ല. എന്താ വിവേചന എന്നറിയോ, ആ ആദ്യം പറഞ്ഞ ആ പുതിയ ആപ്പിള വരുമ്പോ അയാള് വരുന്നത് വലിയ ബെൻസ് കാറിലാണ്. അള്ളാഹു തആല അയാൾക്കൊരു ബെൻസ് കാറ് കൊടുത്തു, ആ കാറിൽ അയാള് വരികയാണ്. അപ്പൊ വീട്ടിന്റെ മുറ്റത്ത് വന്നിറങ്ങുമ്പോ ബെൻസ് കാറിലാണ് ഇറങ്ങുന്നത്. അപ്പൊ ഭയങ്കര സന്തോഷാണ്. മറ്റേയാള് വരുന്നതോ, മറ്റേയാള് വില്യാപ്പള്ളി വരെ, അതെ അദ്ദേഹം വടകര വരെ ട്രെയിനിൽ വന്നു, എന്നെ പോലെ വടകര വരെ ട്രെയിനിൽ വന്നു. ട്രെയിനിൽ വന്നിട്ട് വടകര നിന്ന് വില്യാപ്പള്ളിയിലേക്ക് ബസ്സിൽ വന്നു. വില്യാപ്പള്ളി നിന്ന് കുറച്ച് ഉള്ളിലേക്ക് പോകണം, ഉള്ളിലേക്ക് പോകണം, ഭാര്യന്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ. അപ്പൊ അയാൾ ഓട്ടോറിക്ഷയിലാ പോയത്, മറ്റേ മറ്റേ പുതിയ ആപ്പിള ഇറങ്ങിയത് ബെൻസ് കാറിലാണ്, ഇയാൾ ഓട്ടോറിക്ഷയിലാണ്. പാവങ്ങളുടെ ഇന്നോവ, ഓട്ടോറിക്ഷയുടെ പിന്നാലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചത് കാണും, പാവങ്ങളുടെ ഇന്നോവയാണ്. അപ്പൊ ഇയാൾ അതിലാണ് വന്നിറങ്ങിയത്. അപ്പൊ ഇയാൾക്ക് തീരെ ഒരു വിലയില്ല, ഒരു മൂല്യമില്ല, ഒരു നിലവാരമില്ല, ഒരു പരിഗണനയില്ല. എന്തേ ഉമ്മമാരെ, നിങ്ങളെ പെൺകുട്ടികളുടെ അതേ ഭർത്താക്കൻ ണല്ലോ, ആ ഭർത്താക്കന്മാരുടെ സമ്പത്ത് കണ്ടും നിങ്ങൾ എന്തിനാണ് വിവേചനം കാണിക്കുന്നത്? വിവേചനം കാണിക്കാൻ പാടില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് മടങ്ങുകയാണ്. നിങ്ങൾ മറന്നോ ഇല്ലേ എനിക്കറിയില്ല, ഞാൻ മറന്നിട്ടില്ല, ഞാൻ അതിലേക്ക് തന്നെ മടങ്ങുകയാണ്. പറഞ്ഞു വന്നത് 49 കുട്ടികളാണ് ഷെയ്ഖ് ജിലാനി റളിയല്ലാഹു അൻഹു. മക്കൾ തന്നെ, പേരമക്കളൊക്കെ ചേർന്നിട്ടല്ല, സ്വന്തം മക്കൾ തന്നെ 49, നാല് ഭാര്യമാരെ. ആ 49 മക്കളുണ്ടായിട്ട് അതിൽ അതാ 35 പേരും മരണപ്പെട്ടു പോയി. 14 മക്കള് മാത്രമേ ബാക്കിയുള്ളൂ. അതിൽ 13 പേരും ആൺമക്കളാണ്. ഒരു ഒരുത്തി മോളാണ്, മകളാണ്, പെൺകുട്ടിയാണ്. എന്നാൽ ഇടക്ക് വെച്ച് ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ 13 ആൺമക്കളെയും ഷെയ്ഖ് ജീലാനി തങ്ങൾ വലിയ ആലിമീങ്ങളാക്കിയെടുത്തു, വലിയ പണ്ഡിതന്മാരാക്കിയെടുത്തു. കുട്ടികളെ നല്ല നല്ല സ്ഥാപനങ്ങളിൽ ചേർത്ത് പഠിപ്പിക്കണം ഉമ്മമാരെ.
അതിനല്ലേ നമ്മുടെ പരിസരങ്ങളിൽ സ്ഥാപനങ്ങൾ ഉള്ളത്, അതിനല്ലേ മർക്കസ് ഉള്ളത്, അതിനല്ലേ സിറാജുൽ ഹുദയുള്ളത്, അതിനല്ലേ മഅദിനുള്ളത്, അതിനല്ലേ ജാമിഅ ഹിക്മിയയുള്ളത്, അതിനല്ലേ ജാമിഅ സഅദിയയുള്ളത്, നമ്മുടെ സ്ഥാപനങ്ങൾ മുഴുവനും ഉള്ളത് അതിനല്ലേ. എന്നാൽ പിന്നെ നമ്മുടെ മക്കൾ വഴിപിഴച്ചു പോകുമെന്ന് പേടിക്കണ്ട. ഇന്ന് കണ്ടില്ലേ ഡിഗ്രിക്ക് പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളുടെ തലയിലെ തട്ടം കണ്ടില്ലേ? സുബ്ഹാനല്ലാഹ്. എന്ത് കാരണം? തലയിൽ തട്ടമിടുന്നു. ഇടുന്നത് എവിടെയാണ്? ഇതാ മൂർദാവ് വരെയാണ്, അല്പമേ ഇടുന്നുള്ളൂ. എന്തിനാണ് തലയിൽ തട്ടമിടുന്നത്? തലമറക്കാനല്ലേ? ഒരറ്റ മുടിയും അന്യ പുരുഷന്റെ മുന്നിൽ വെളിവാകാതിരിക്കാനല്ലേ? അതേ സമയത്ത് എന്തിനാണ് ഇപ്പോഴത്തെ ചില പെൺകുട്ടികള് അവരെന്തിനാണ് തട്ടമിടുന്നത്? അത് ഫാഷന് വേണ്ടിയാണ്, പരിഷ്കാരത്തിന് വേണ്ടിയാണ്. അതുകൊണ്ടല്ലേ ഒരല്പമേ തലമറക്കുന്നുള്ളൂ. നേരെ മുന്നിലുള്ള മുടിയോ അതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നീട്ടിവെച്ചിരിക്കുകയാണ്. എന്തേ കാരണം? അത് ഇപ്പോഴത്തെ മോഡേൺ സ്റ്റൈലാണ്. ഇതുപോലെ തന്നെ നെറിയാണിക്ക് മുകളിലോട്ട് കയറിയിട്ടുള്ള പാന്റ് ധരിക്കുന്ന പെൺകുട്ടികളുണ്ട്. പറയാതിരിക്കാൻ കഴിയില്ല. നിന്റെ വീട്ടിലുള്ള സമയത്ത് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, സാരമില്ല. അതേ സമയത്ത് നീ പുറത്തേക്ക് വന്നാ നിന്റെ പാന്റ് നെറിയാണിക്ക് താഴോട്ട് ഇറങ്ങിയിരിക്കണോ? ഉമ്മമാരെ, നിങ്ങളുടെ പെൺകുട്ടികളെ ഭൗതിക കലാലയങ്ങളിൽ പറഞ്ഞ് പഠിപ്പിക്കുമ്പോ തന്നെ തന്നെ ഞാൻ താഴെയുള്ളത് മാത്രമേ കണ്ടിട്ടുള്ളൂ, മുകളിലുള്ളത് കണ്ടിട്ടില്ല. ഉസ്താദിനെ പരിചയ കുറിച്ചുള്ള ഒരു സ്നേഹോപഹാരം സദസ്സിൽ വിതരണം ചെയ്യുന്നു. 50 രൂപയിൽ കുറയാത്ത സംഭാവന നൽകുക. അന്ന് പോരാ, 50 എന്ന് പറഞ്ഞാൽ 50 എന്നല്ല പറയാ. നല്ല സംഭാവന കൊടുക്കുക. അള്ളാഹു തആല നല്ല ബർക്കത്ത് ചെയ്യട്ടെ. അത് വാങ്ങി വായിച്ച് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് സുബ്ഹാനല്ലാഹ്. ഉമ്മമാരെ, ഇപ്പൊ ചില പെൺകുട്ടികൾ ശരിക്കും നിങ്ങൾ ആലോചിക്കണം, നിങ്ങളെ പെൺമക്കളെ കുറിച്ച് ചിന്തിക്കണം. അവരിങ്ങനെ റോട്ടിൽ പാന്റ് ധരിച്ചിട്ട് പോവാണ്, നെറിയാണിക്ക് മുകളിലാണ് അവരുടെ പാന്റ് ഉള്ളത്, പാടില്ല. പുരുഷന്മാരുടെ വസ്ത്രമാണ് ഞെറിയാണിക്ക് മുകളിൽ ഉണ്ടാകേണ്ടത്, സ്ത്രീകളുടെ ഞെറിയാണിക്ക് ചുവടെയാണ് താഴോട്ടാണ്. ഇതുപോലെ വേറെ ചില സ്ത്രീകളുണ്ട്, അവർ വാതിന്റെ സദസ്സിൽ വരുമ്പോ പർദ ധരിക്കും. വാതിന്റെ സദസ്സിൽ വരുമ്പോൾ അവർ പർദ ധരിക്കും. മരണ വീട്ടിൽ പോകുമ്പോഴും പർദ ധരിക്കും. കല്യാണ വീട്ടിൽ പോകുമ്പോഴോ അവരെ ശരീരത്തിൽ പർദ കാണുന്നില്ല. എന്തേ ഉമ്മമാരെ അങ്ങനെ സംഭവിച്ചത്? കല്യാണ വീട്ടിൽ പോയി നോക്കുമ്പോ അവരെ പർദ കാണുന്നില്ല. അപ്പൊ മരണ വീട്ടിലേക്ക് പോകുമ്പോ മാത്രം ധരിക്കാനുള്ളതാണോ പർദ? വാതിന്റെ സദസ്സിലേക്ക് വരുമ്പോൾ മാത്രം ധരിക്കാനുള്ളതാണോ പർദ? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ അന്യ പുരുഷന്മാരെ മുന്നിലെത്തുമ്പോഴേക്ക് ശരീരം മുഴുവനും മറക്കാൻ സംവിധാനിച്ചതല്ലേ പർദ? ഇന്നുണ്ട് ചില സ്ത്രീകൾക്കൊരു മടിയുമില്ല, ഒരു ലജ്ജയും ഇല്ല. ചില കല്യാണ ഓഡിറ്റോറിയത്തിൽ പോയി നോക്കിയാൽ നമുക്കത് കാണാം. സ്ത്രീകൾക്ക് വേറെ തന്നെ ചില സ്ഥലങ്ങൾ ഉണ്ടെങ്കിലും അവർ പുരുഷന്മാരുള്ള സ്ഥലത്ത് ഇങ്ങോട്ട് വന്ന് പുരുഷന്മാരോട് സംസാരിക്കുകയാണ്. ലജ്ജ ഇല്ലാതെയായി പോയാ ഇവളെ പോലെ തരം താഴ്ന്നവള് വേറെയുണ്ടോ? ഒക്കെ പരിഷ്കാരാണ്, എല്ലാവും പരിഷ്കാരാണ്, എല്ലാവും ഫാഷനാണ്. ഓ ഉമ്മാ, മഹദിമാരെ സ്വർഗത്തിലെത്തിയത് വെറുതെയാണോ? മഹദിമാര് സ്വർഗത്തിലെത്തിയത് വെറുതെയാണോ? നിങ്ങൾ ഈ ദുനിയാവിന്റെ സൗന്ദര്യം കണ്ട് ആഖിറത്തിൽ റബ്ബിന്റെ കോടതിയിലുള്ളത് നഷ്ടപ്പെടുത്തി കളയരുത്. അതാണ് ഞാൻ എന്റെ വാതിന്റെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച ആയത്ത്. സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാത്തി മിനന്നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്ദറത്തി മിനൽ ദഹബി വൽ ഫില്ല വൽ ഖൈലിൽ മുസബ്ബമത്തി വൽ അൻആമി വൽ ഹർസ്. ദുനിയാവിൽ കുറേ അലങ്കാരങ്ങൾ ഉണ്ടാകും, സ്ത്രീകളെ കാണുമ്പോ ദുനിയാവിൽ ഒരു സന്തോഷം തോന്നും, ഇതുപോലെ തന്നെ മക്കളെ കാണുമ്പോ സന്തോഷം തോന്നും. ഓ ഉമ്മമാരെ, ആഭരണം കാണുമ്പോ വലിയ സന്തോഷം തോന്നും. ഇപ്പൊ ആഭരണം കാണുമ്പോഴല്ല സന്തോഷം, ഇപ്പൊ ഉള്ളി കാണുമ്പോഴാണ് സന്തോഷം.
സുബാന ജലജലാലു എന്റെ ഉമ്മ ഉണ്ട്, എനിക്ക് വാട്സാപ്പിൽ നിന്ന് ഒരു വീഡിയോ അയച്ചു തരാം. ഉമ്മ അങ്ങനെ ഒന്നും അയക്കൂല. ഞാൻ ഉമ്മനോട് പറഞ്ഞു, നീ ഇങ്ങനെ ആയിപ്പോയോ ഉമ്മ എന്ന് പറഞ്ഞു. അള്ളാഹു തആല ഉമ്മമാർക്കൊക്കെ വർക്കത്തെ കേട്ട തമാശക്ക് പറഞ്ഞതാണ്. ചിലപ്പോ ഉമ്മ ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും. എന്നും വാദന വരുമ്പോ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പായിട്ട് ലിങ്ക് അയച്ചു കൊടുക്കണം. ഈ വാട്സപ്പ് വാട്സപ്പൊക്കെ വന്ന ശേഷമാണ് ലിങ്ക് എന്ന പദം തന്നെ ഉമ്മ പഠിച്ചതിന്. അല്ലെ, പഴയ ഉമ്മമാർക്കൊക്കെ ഒരു 60 വയസ്സായി. പഴയ ഉമ്മമാർക്കൊക്കെ എന്ത് ലിങ്ക് അല്ലേ? ഇന്നൊക്കെ ലിങ്ക് പഠിച്ചു കഴിഞ്ഞു. എന്താ കാരണം? മക്കൾ പഠിപ്പിച്ചു, ഉമ്മാക്ക് ലിങ്ക് പഠിപ്പിച്ചു. അപ്പോ ഒന്ന് ലിങ്ക് അയച്ചു കൊടുക്കണം. ലിങ്ക് അയച്ചില്ലെങ്കിൽ മൊബൈൽ വിളിക്കും, എന്നിട്ട് മൊബൈൽ തുറന്നിട്ട് ഫുള്ള് വേളയൊക്കെ. അള്ളാഹുവേ, നമ്മുടെ ഉമ്മമാർക്കൊക്കെ നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ വന്നാണ്. അവർ നമ്മുടെ വീട്ടിന്റെ വെളിച്ചമാണ്, ഉമ്മയും ഉപ്പയും ഒക്കെ. അവരുടെ പൊരുത്തമുണ്ടെങ്കിലേ നമ്മൾ ഇതുപോലെ കയറി ഇറങ്ങാൻ പറ്റുള്ളൂ. നീ അവർക്കൊക്കെ നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അമ്മ. അവ എന്താ വീഡിയോ എന്നറിയോ? വീഡിയോ എന്താണെന്നറിയോ? ജല്ലറിന്റെ ഉള്ളിൽ ഫുള്ള് ഉള്ളി വെച്ചിരിക്കുക, സ്വർണ്ണമൊക്കെ എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. അത് ആരോരത്തും ഉണ്ടാക്കിയാണ്. എന്തെങ്കിലും ഒന്ന് ഉണ്ടായാൽ മതിയല്ലോ. ഈ ട്രോളർമാരുണ്ട്, അതിനായിട്ടൊരു ട്രീനുണ്ട്, ട്രോൾ ചെയ്യാൻ പറ്റിയ ചില ആളുകൾ ഉള്ളി ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനിപ്പോ അടുത്ത് കണ്ണൂർ ജില്ലയിലെ ഒരു സ്ഥലത്ത് അതിനോട് അങ്ങനെ ഉണ്ടല്ലോ, ഒരു പ്രത്യേകമായ ഒരു എണ്ണക്കടി ഉണ്ടാക്കി വെച്ചിരുന്നു മേശപ്പുറത്ത്. അപ്പൊ എനിക്കൊരു സ്വഭാവമുണ്ട്, ഓരോന്നിന്റെ പേര് ചോദിക്കും ഞാൻ. ഓരോന്നിന്റെ പേര് ചോദിക്കും. നമ്മൾ ഈ പുതിയ പുതിയ കാണുമ്പോൾ പേര് ചോദിക്കുമല്ലോ. അപ്പൊ ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, വീട്ടുകാരൻ പറഞ്ഞു, അത് ഉള്ളിവടയാണെന്ന് പറഞ്ഞു. ഉള്ളിവട എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ കിട്ടാത്ത സാധനമൊന്നും അല്ലല്ലോ. ഉള്ളിവട എന്നാൽ നമ്മളെ നാട്ടിൽ കിട്ടും. ഉള്ളിവട കണ്ടതുമാണ്, കണ്ട് മടുത്തതുമാണ്, തിന്ന് മടുത്തതുമാണ്. അപ്പൊ ഉള്ളിവടയാണെന്ന്. പക്ഷെ എന്നാലും ഈ ഉള്ളിവടന്റെ ഇടയിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ മുട്ടന്റെ പുറത്തുള്ള വെളുപ്പില്ല ബയാള്, അതിങ്ങനെ വെച്ചിരിക്കുകയാണ്. ഫുള്ള് ഉള്ളില്ല, അതുണ്ട് ഒരിടത്ത്. അപ്പോ ഈ വീട്ടുകാരൻ ഞാൻ ചോദിച്ചപ്പോ ഞാൻ പറയാണ്, ഉസ്താദേ ഫുള്ളായിട്ട് ഉള്ളി വെക്കണമെങ്കിൽ പൈസ വേണ്ടേ? അതുകൊണ്ടാണ് ചില സ്ഥലത്ത് അങ്ങനെ വെച്ചത്. ഇന്നത്തെ ഉള്ളിന്റെ വില എന്നറിയാം? 160 അല്ലേ? ഒരു ദിവസം 130 പിറ്റേ 140 150 160 കടച്ചറബേ. ഇരിക്കട്ടെ, ഇനിയിപ്പോ എയർപോർട്ടിലൊക്കെ ചെക്കിംഗ് കൂടാന്ന് തോന്നുന്നു. കാരണം ഗൾഫിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ളി കൊണ്ടുവന്നോ പേടിച്ചിട്ട് ചെക്കിംഗ് കൂടാന്ന്. സ്വർണം കൊണ്ടുവന്നു പറഞ്ഞ ചെക്കിംഗ് ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെ ചെക്കിംഗ് ആയിരിക്കും. ഞാൻ പറഞ്ഞു വന്നത്, സുബ്ഹാനല്ലാഹ്, ഉമ്മമാരെ ആഭരണം കാണുമ്പോഴേക്ക് നിങ്ങൾക്ക് അതിനോട് വലിയ മതിപ്പ് തോന്നിപ്പോയി. ഗോൾഡ് കാണുമ്പോ നിങ്ങൾക്ക് അതിനോട് വലിയ മതിപ്പ് തോന്നിപ്പോയി. ഡൈമണ്ട് കാണുമ്പോ നിങ്ങൾക്ക് അതിനോട് വലിയ മതിപ്പ് തോന്നിപ്പോയി. എന്നാൽ ഖുർആനിൽ അല്ലാഹ് പറയാണ്, ദാലിക മതാഉൽ ഹയാതി ദുനിയാ, അത് ദുനിയാവിന്റെ ചരക്കാണ് മോളെ, അത് ദുനിയാവിന്റെ ഭംഗിയാണ്, ദുനിയാവിന്റെ ചരക്കാണ്, നീ അതിന്റെ പിന്നിൽ പോകരുത്. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, ഏറ്റവും നല്ലതുള്ളത് അല്ലാഹുവിന്റെ അരികിലാണ്. ആ റബ്ബിന്റെ അരികിലുള്ളതിനെ നീ കൈവിട്ടുകൂടാ. സുബ്ഹാന ജല്ല ജലാലുഹു. അതുകൊണ്ടല്ലേ നിങ്ങൾ ഈ ദുനിയാവിൽ വലസരുത്, അഴിഞ്ഞാടരുത്, തോന്നിവാസങ്ങൾ ചെയ്യരുത്. പർദ ധരിക്കുമ്പോൾ മാന്യമായ പർദ ധരിക്കണം, വസ്ത്രം ധരിക്കുമ്പോ മാന്യമായ വസ്ത്രം ധരിക്കണം. ആരെയെങ്കിലും കണ്ട് നിങ്ങളാ തോന്നിവാസം ജീവിതത്തിൽ പകർത്താൻ മാത്രോ അധപ്പതിച്ചവരല്ല മുസ്ലിം സഹോദരിമാർ. അറിയില്ലേ ഉമ്മമാരെ, മുൻകാലങ്ങളിൽ ജീവിച്ച മഹതിമാർ അവരൊക്കെ സ്വർഗത്തിലെത്തിയത് ഒരുപാട് ത്യാഗം സഹിച്ചിട്ടാണ്. കേട്ടിട്ടില്ലേ നിങ്ങള് ഒരു മഹദിയ ചരിത്രം? കേട്ടിട്ടില്ലേ ഉമ്മമാരെ? ആരാണ് ആ മഹദി? ഫാത്തിമ ബിൻത് നസ്റുബ്നുൽ അത്താർ റളിയല്ലാഹു അൻഹാ. വലിയ മഹാനാണ് ഫാത്തിമ ബിൻത് നസ്റ് റളിയല്ലാഹു അൻഹാ. ആ മഹദി വഫാത്തായി. എപ്പോഴാണ് ആ മഹദി വഫാത്താകുന്നത്? റമളാൻ മാസത്തിൽ, അതാ ഒരു ബുധനാഴ്ചയാണ്. ആ മഹദിയുടെ മയ്യത്ത് വീട്ടിൽ നിന്ന് ഇറക്കുന്നത് എപ്പോഴാണ്? വ്യാഴാഴ്ചയാണ്. ബുധനാഴ്ച മരിച്ചിട്ട് വ്യാഴാഴ്ച ഇറക്കാനുള്ള കാരണം എന്താണ്? ആ വീട്ടിൽ അത്രയും വലിയ ജനബാഹുല്യമാണ്. ആ മയ്യത്തിനെ കൊണ്ട് പറക്കത്തെടുക്കാൻ ഓരോരുത്തരും വരികയാണ്. തങ്ങന്മാരവിടെ വന്നു, ആലിമീങ്ങൾ അവിടെ വന്നു, എല്ലാവരും അവിടെ വന്നു. എന്നിട്ടോ പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്, അന്നാ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അങ്ങാടിയില്ലേ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞുപോയി.
ആ നാട്ടിൽ അത്രയും ആളുകളെ പിന്നീടോ അതിനു മുമ്പോ കണ്ടിട്ടില്ല. ആ മഹദിയുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അങ്ങാടി നിറഞ്ഞു കവിഞ്ഞുപോയി. രാഷ്ട്രീയക്കാര് വരെ ആ മഹദിയുടെ മയ്യത്ത് കൊണ്ട് പറക്കത്തെടുക്കാൻ അവിടെ എത്തിപ്പോയി. സുബ്ഹാന ജല്ല ജലാലു. എന്നിട്ട് ആ മഹദിയുടെ മയ്യത്ത് കൊണ്ടുപോകുന്നു. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു മഹാനവരുടെ ഖബറിന്റെ അരികിലാണ് ഈ മഹദിയുടെ പിതാവിന്റെ ഖബർ, നസ്ർ ഇബ്നുൽ അത്താർ തങ്ങളുടെ ഖബർ. ആ ബാപ്പാന്റെ ഖബറിന്റെ അരികിൽ കൊണ്ടുപോയി മറവ് ചെയ്യാനാണ് കൊണ്ടുപോയത്. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത ജനബാഹുല്യമാണ്. ചില മയ്യത്തിന്റെ നിസ്കാരത്തിന് ആളുകളെ തീരെ കിട്ടാറില്ല, വേറെ ചില മയ്യത്തിന് നിസ്കാരത്തിന് ഒരല്പം ആളുകൾ ഉണ്ടാവും, വേറെ ചില മയ്യത്ത് നിസ്കാരത്തിനോ പള്ളി മതിയാകുന്നില്ല, ഗ്രൗണ്ട് മതിയാകുന്നില്ല, സ്ഥലം മതിയാകുന്നില്ല. അതാ മയ്യത്തിന്റെ പവറല്ലേ സുഹൃത്തുക്കളെ. ഓ ഉമ്മമാരെ, ഈ ഫാത്തിമ ബിന്ത് നസ്ർ ഇബ്നുൽ അത്താർ റളിയല്ലാഹു അൻഹാ മഹദിയുടെ മയ്യത്ത് ഖബറിൽ എടുത്തു വെക്കുമ്പോൾ അതാ പള്ളിക്കാട്ടിൽ ജനങ്ങളെ കൊണ്ട് ആ സ്ഥലങ്ങൾ മുഴുവനും നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. ആ മഹദിയെ ഖബറിൽ മറവ് ചെയ്തു. മറവ് ചെയ്തതിന് ശേഷം അതാ എല്ലാവരും മടങ്ങി വരുമ്പോൾ അതേ ചില ആളുകൾ, ഈ മഹദിയുടെ സഹോദരനുണ്ട്, ആ സഹോദരനോട് ചോദിക്കുകയാണ്, അല്ല മനുഷ്യ, നിങ്ങളുടെ സഹോദരിയുടെ മയ്യത്താണല്ലോ ഇത്. ഈ സഹോദരിക്ക് ഇത്രയും വലിയ അംഗീകാരം കിട്ടാനുള്ള കാരണം എന്താണ്? ഇത്രയും വലിയ ആദരവ് കിട്ടാനുള്ള കാരണം എന്താണ്? ഇത്രയും വലിയ ആദരവ് കിട്ടാനുള്ള കാരണം എന്താണ്? നല്ല സംഭാവന നിക്ഷേപിക്കുക. അള്ളാഹു തആല ബർക്കത്ത് തരട്ടെ. നമ്മളെ പരിപാടികളൊക്കെ അങ്ങനെയാണല്ലോ. പൈസ ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം, പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നല്ല സംഭാവന കൊടുക്കുക. കാരണം നമ്മുടെ പരിപാടികളൊക്കെ വിജയിക്കുന്നത് പിരിവ് കൊണ്ടാണല്ലോ. ഇൻഷാല്ലാ, വലിയ സംഖ്യയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്റെ കൈ കൊണ്ട് വാങ്ങിക്കോളാം. ഇപ്പൊ നിങ്ങളെ കയ്യിലുള്ള സംഖ്യകളൊക്കെ കയ്യിലിട്ട് അള്ളാഹു തആല ബർക്കത്ത് തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഈ മഹദിയുടെ മയ്യത്ത് ഖബറിൽ മറവ് ചെയ്തതിന് ശേഷം നാട്ടുകാരി സഹോദരനോട് ചോദിക്കുകയാണ്, അല്ലാ, ഇത്രയും വലിയ ആദരവ് നിങ്ങളുടെ സഹോദരിക്ക് കിട്ടാനുള്ള കാരണം എന്താണ്? ഓ ഉമ്മമാരെ, നിങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല, നിങ്ങളെ മനസ്സിൽ ഇതൊന്ന് കുത്തിവെക്കണം. ആ സഹോദരൻ പറയുകയാണ്, എന്റെ സഹോദരിക്ക് ഇത്രയും വലിയ അംഗീകാരം കിട്ടാനുള്ള കാരണം, ഇന്നഹാ കാനത്ത് കസീറത്ത തഅബ്ബുദി, ധാരാളം ഇബാദത്തുള്ള മഹദിയായിരുന്നു. ശദീദത്തൽ ഖൗഫി, അല്ലാഹുവിനെ കൂടുതൽ പേടിച്ച് ജീവിച്ച മഹദിയായിരുന്നു. ഇന്നത്തെ ഈ അഴിഞ്ഞാട്ടത്തിന് കാരണം എന്താണ്? ഇബാദത്ത് ചെയ്യാൻ മനസ്സില്ല. വീട്ടിലിരുന്ന് ബോറടിക്കുമ്പോ, ഉമ്മമാരെ കേൾക്കുന്നുണ്ടോ, വീട്ടിലിരുന്ന് ബോറടിക്കുമ്പോ റിലാക്സ് കിട്ടണമെങ്കിൽ ഖുർആൻ ഓതാനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇത് റിലാക്സ് കിട്ടാൻ ബീച്ചിലേക്ക് പോവാണ്, പാർക്കിലേക്ക് പോവാണ്, ഷോപ്പിംഗ് മാളിൽ കയറി ഇറങ്ങാണ്, വെറുതെ പർച്ചേസിംഗിനല്ലെങ്കിലും ഒന്ന് എല്ലാ വസ്തുക്കളെയും ഒന്ന് കണ്ടു വരാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിൽ കയറി ഇറങ്ങാണ്, ഹൈപ്പർ മാർക്കറ്റിൽ കയറി ഇറങ്ങാണ്. ഒരു മടിയുമില്ലാതെ ഭർത്താക്കന്മാരെയും കൂട്ടിയിട്ട് ഫുഡ് കോർട്ടിൽ പോയി അന്യ പുരുഷന്മാർക്ക് മുന്നിൽ മുഖം തുറന്നിട്ട് ഇരുന്ന് ഭക്ഷണം കഴിച്ച് വരുന്നതിനൊരു മടിയും കാണിക്കാത്തവരാണ്. എന്തേ കാരണം? തീരെ ഖൗഫില്ലാതെ ആയിപ്പോയി, പേടിയില്ലാതെ ആയിപ്പോയി. അങ്ങനെയാകാൻ പാടില്ല. ഈ സഹോദരൻ പറയാണ്, എന്റെ സഹോദരിക്ക് ഇത്രയും വലിയ സ്ഥാനം കിട്ടാനുള്ള കാരണം, വലിയ ഇബാദത്തുള്ള മഹദിയായിരുന്നു, ഒരുപാട് അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച മഹദിയായിരുന്നു. അത് മാത്രമല്ല, വേറെ ഒരു പ്രത്യേകതയും ഉണ്ട്. ആ പ്രത്യേകത എന്റെ ഈ സദസ്സിൽ ഏത് ഉമ്മാക്കാണുള്ളതെന്ന് എനിക്കറിയില്ല. ആ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ സഹോദരൻ കൂട്ടുകാരോട് പറയാണ്, ഓ നാട്ടുകാരെ, മാ ഖറജത് ഫീ ഉംറിഹാ മിൻ ബൈ
ബൈത്തിഹാ, എൻ്റെ സഹോദരി എൻ്റെ വീട്ടിൽ നിന്ന് ആ സഹോദരിയുടെ ജീവിതകാലത്ത് ആയുഷ് കാലത്ത് പുറത്തേക്ക് പോയിട്ടില്ല. ഇല്ല സലാ സമറ ആയുഷ് കാലം മുഴുവനും വീട്ടിൽ കഴിഞ്ഞുകൂടിയതാ. ഒരു റിലാക്സിനും പുറത്തുപോയി വലസി നടന്നിട്ടില്ല. ജീവിതകാലത്ത് ആകെ പുറത്തേക്ക് പോയത് കേവലം മൂന്ന് സന്ദർഭങ്ങളിലാണ്. ആ മൂന്ന് സന്ദർഭങ്ങളിലും വീട്ടിൽ നിന്ന് പുറത്തു പോയതോ അതൊരു ബോറടിച്ചപ്പോ റിലാക്സ് കിട്ടാനല്ല, ഒരു അനിവാര്യ ഘട്ടത്തിൽ പുറത്തു പോയതാണ്. ദുനിയാവിന്റെ ഒരൊറ്റ സൗന്ദര്യത്തിലേക്കു തിരിഞ്ഞു നോക്കിയവളല്ല എന്റെ സഹോദരി. എന്നാൽ ഉമ്മമാരെ, ജീവിതകാലത്ത് കേവലം പ്രധാനപ്പെട്ട അനിവാര്യമുണ്ടായപ്പോ മൂന്ന് സന്ദർഭങ്ങളിൽ മാത്രം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയതാണ് എന്ന് പറഞ്ഞില്ലേ? ആ മൂന്ന് സന്ദർഭം എപ്പോഴാണെന്നറിയാമോ? മഹാന്മാര് പഠിപ്പിക്കുകയാണ്, ആ പുറത്തു പോയ മൂന്ന് സന്ദർഭം എപ്പോഴാണെന്ന് അറിയാമോ? ഒരു സന്ദർഭം അന്നഹാ ഖറജത്തു മിനൽ ബൈത്തി യൗമ തസവ്വജത്, കല്യാണ ദിവസമാണ് വീട്ടിൽ നിന്ന് ഒരു സന്ദർഭം പുറത്തു പോയത്. കല്യാണം കഴിഞ്ഞാലോ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരണ്ടേ? അങ്ങനെയാണ് ഒരു സന്ദർഭം സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തു വന്നത്. പിന്നെയോ രണ്ടാമത്തെ സന്ദർഭം വീട്ടിൽ നിന്ന് പുറത്തു വന്നത് എപ്പോഴാണ്? വയോമഹജ്ജത്ത്, ആ എന്റെ സഹോദരി ഹജ്ജിന് പോയപ്പോഴാണ്. അപ്പൊ ഒരിക്കൽ പുറത്തു വന്നത് കല്യാണ ദിവസത്തിലാണ്, മറ്റൊരിക്കൽ പുറത്തു വന്നത് ഹജ്ജിന് പോയപ്പോഴാണ്. ഓ ഉമ്മമാരെ, ഇനി മൂന്നാമത്തെ സന്ദർഭം എപ്പോഴാണ്? മൂന്നാമത്തെ സന്ദർഭം പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്, വയോമമാതത്, ആ മഹദി വഫാത്തായപ്പോഴാണ്, ആ മഹദി മരണപ്പെട്ടപ്പോഴാണ്, ആ മഹദി വഫാത്തായപ്പോഴാണ് ആ മയ്യത്ത് പുറത്തേക്ക് കൊണ്ടുവന്നത്. ഈ മൂന്ന് സന്ദർഭങ്ങളിലല്ലാതെ ഒരൊറ്റ സന്ദർഭത്തിലും വീട്ടിൽ നിന്ന് ദുനിയാവിന്റെ സൗന്ദര്യം നോക്കിയിട്ട് പുറത്തു പോയിട്ടേ ഇല്ല. ആ ആദരവാണ്, ആ അംഗീകാരമാണ് വഫാത്തായപ്പോൾ ആ മഹദിയുടെ മയ്യത്തിന് കിട്ടിയത്. അങ്ങനെയാണ്, അതുകൊണ്ട് നല്ല പേടി വേണം, നല്ല ഭക്തി വേണം. ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞെന്റെ സംസാരം ചുരുക്കുകയാണ്. ഓ സുഹൃത്തുക്കളെ, ഇബാദത്ത് കുറഞ്ഞു പോകരുത്, ധാരാളം ഇബാദത്ത് ചെയ്യണം. ഓ യാത്ര പറയാൻ ഒരു ദിവസമുണ്ടല്ലോ, അതെപ്പോഴാണെന്ന് പറയാൻ കഴിയില്ല. ഇവിടെ ഞാൻ വാല് കഴിഞ്ഞ് വേദിയിൽ നിന്ന് ജീവനോടെ ഇറങ്ങുമോ പറയാൻ കഴിഞ്ഞില്ല. നാളത്തെ മുട്ടുംതല മക്കാം ഉറൂസിന്റെ വേദിയിൽ ഞാൻ ഉണ്ടാകുമോ പറയാൻ കഴിയില്ല. മറ്റന്നാള് എന്റെ ജില്ലയിൽ ചിക്കമഗളൂർ ജില്ലയിൽ ബാലഹൊണ്ണൂർ എന്ന സ്ഥലത്തൊരു വേദി കാത്തിരിക്കുന്നുണ്ട്. ഞാൻ എവിടെ ജീവനോടെ എത്തുമോ പറയാനായിട്ടില്ല. അതിന്റെ നേരെ പിറ്റേ ദിവസം വീണ്ടും കാസർഗോഡ് ശരിയയിൽ വേദുണ്ട്. ജീവനോടെ എത്തുമോ പറയാനറിയില്ല. പോകുമ്പോൾ അതാ വിഭവങ്ങൾ വേണ്ടേ? അതൊരു നീണ്ട യാത്രയാണല്ലോ. ആ യാത്ര പോകുമ്പോ വിഭവങ്ങൾ വേണ്ടേ? വല്ലതും കയ്യിലുണ്ടോ? നഫീസ ബീവി റളിയല്ലാഹു അൻഹ യാത്ര പറഞ്ഞപ്പോ സ്വന്തം കിടക്കാൻ പോകുന്ന ഖബറിൽ 2000 ഖുർആൻ ഖത്മോദി തീർത്ത വിഭവം കയ്യിലുണ്ടായിരുന്നില്ലേ? ഓ ഉമ്മമാരെ, നമ്മുടെ കയ്യിൽ വല്ല വിഭവവുമുണ്ടോ? വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്‌വാ, വിഭവങ്ങൾ ഒരുക്കി വെക്കണേ, വിഭവങ്ങൾ ശേഖരിക്കണേ. അത് മടക്കമില്ലാത്ത യാത്രയാണ്. 2 ദിവസങ്ങൾക്കുള്ള യാത്രയല്ല, 1 ആഴ്ചക്കുള്ള യാത്രയല്ല.
ഫ്ലൈറ്റ് കയറിയിട്ട് ഇറങ്ങാനുള്ള യാത്രയല്ല. എത്ര വലിയ കോടീശ്വരനായാലും എത്ര വലിയ വാഹനത്തിൽ സഞ്ചരിച്ചവനായാലും പോകേണ്ടുന്നത് സാധാരണ ഒരു വണ്ടിയിലാണ്. ഓ ചെറുപ്പക്കാരാ, പള്ളിയോട് വലിയ അഭേദ്യമായ ബന്ധം സ്ഥാപിക്കണേ. ആ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിനല്ല ആവേശം കാണിക്കേണ്ടുന്നത്, പള്ളിയുടെ അകത്തേക്ക് കയറാൻ ആവേശം കാണിക്കണം. എന്തേ കാരണം മരിച്ചാ മയ്യത്ത് അവസാനം കൊണ്ടുപോകുന്നിടവിടയാ? നിന്റെ വീട്ടിൽ നിന്ന് പോലും ഇറക്കിയിട്ട് ആ മയ്യത്ത് അവസാനം ഒരൊറ്റയിടത്തും കൊണ്ടുപോകാറില്ല. നിന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്കില്ല, ഭാര്യ വീട്ടിലേക്കില്ല, നേതാവിന്റെ വീട്ടിലേക്കില്ല, അനുയായിയുടെ വീട്ടിലേക്കില്ല, ഒരൊറ്റ സ്റ്റേജിലേക്കുമില്ല, സദസ്സിലേക്കുമില്ല. പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി കബറിൽ കൊണ്ടുപോയി കിടത്തുന്നതിന് മുമ്പായി അവസാനം ആ മയ്യത്ത് കയറ്റുന്നത് നാട്ടിലുള്ള പള്ളിയിലല്ലേ? ആ പള്ളിയിലെ റഹ്മത്തിന്റെ മലക്കുകൾ നിറഞ്ഞു നിൽക്കണ്ടേ? അതിന് നിന്റെ ജീവിതകാലത്ത് ആ പള്ളിയെ കണ്ടൊരു പരിചയം വേണ്ടേ? അതുകൊണ്ട് പള്ളിയുമായി ബന്ധം സ്ഥാപിക്കണം. എന്നിട്ടല്ലേ ആ മയ്യത്തിനെ കൊണ്ടുപോയി കബറിൽ കിടത്തുന്നത്? അതൊരു നീണ്ട യാത്രയല്ലേ? സംസാരിക്കുമ്പോ ചിന്തിക്കണം. ഷാഫിമാൻ പറഞ്ഞില്ലേ, വലാ തതകല്ലമു ബികലാമിൻ തഅതദിറു ബിഹി. നീ ദുനിയാവിൽ ഒരു സംസാരം സംസാരിക്കുമ്പോ അതുകൊണ്ട് നീ ആഖിറത്തിൽ അതാ ഖേദിച്ചുകൂടാ. വാട്സപ്പിൽ എന്തെങ്കിലും ഒരു തോന്നിവാസം എഴുതിവിടുമ്പോ, ഫേസ്ബുക്കിൽ എന്തെങ്കിലും ഒരു കാര്യം എഴുതിവിടുമ്പോ, ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുമ്പോ, തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തുമ്പോ, നിന്റെ രാഷ്ട്രീയത്തിന്റെ ലാഭത്തിനു വേണ്ടി നാട്ടിൽ കുഴപ്പമുണ്ടാക്കുമ്പോ, മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിക്കുമ്പോ, നീ എന്ത് കാര്യം പറയുമ്പോ നാളെ റബ്ബിന്റെ കോടതിയിൽ ഖേദിക്കേണ്ടുന്നൊരു വർത്തമാനം ദുനിയാവിൽ വന്നുകൂടാ. അയൽവാസികളെ മനസ്സ് വേദനിപ്പിച്ചുകൂടാ, നാട്ടുകാരെ മനസ്സ് വേദനിപ്പിച്ചുകൂടാ, കൂട്ടുകാരെ മനസ്സ് വേദനിപ്പിച്ചുകൂടാ, കുടുംബത്തിലെ ആളുകളോട് തമ്മിൽ തെറ്റിക്കൂടാ, ലോക്യം കുറഞ്ഞുകൂടാ, പിണങ്ങിക്കൂടാ, ജേഠാനുജന്മാരെ തമ്മിൽ പിണങ്ങുന്നത് എന്തിനാണ്? കുടുംബാംഗങ്ങളെ തമ്മിൽ പിണങ്ങുന്നത് എന്തിനാണ്? നിസ്കാരം മുഴുവനും നിഷ്ഫലമായി പോയില്ലേ? കേട്ട വാവ് മുഴുവനും നിഷ്ഫലമായി പോയില്ലേ? നാളെ ഞാൻ ജീവനോടെ ഉണ്ടാകുമോ പറയാൻ കഴിയില്ല. ഇന്നലത്തെ വാവിന്റെ സദസ്സിൽ സംഘാടകര് കുടുംബ ബന്ധം എന്ന വിഷയം തന്നപ്പോ ഞാൻ വളരെ ഗൗരവത്തിൽ പറഞ്ഞു, അവസാനം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ സദസ്സിൽ നിന്ന് തന്നെ പിരിയുമ്പോ തമ്മിൽ പിണങ്ങിയവരുണ്ടോ? സലാം പറഞ്ഞ് കൈകൊടുത്ത് സംസാരിച്ചു പൊക്കോ. വീട്ടിൽ പോയി കാണാമെന്ന് നീട്ടിവെക്കണ്ട, നാളെയായാൽ പോയി കാണാമെന്ന് വീട്ടിവെക്കണ്ട. ഈ സദസ്സിൽ നിന്ന് തന്നെ ജീവനോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ കഴിയുമെന്ന് ഉറപ്പുള്ളവരുണ്ടോ? പിന്നെ എങ്ങനെ പിന്നെ കാണാമെന്ന് തീരുമാനിക്കുന്നത്? പിന്നെങ്ങനെ നാളെ കാണാമെന്ന് തീരുമാനിക്കുന്നത്? ഓ, നിസ്കാരത്തിനൊരു കുറവില്ലല്ലോ ഉമ്മാ, ഇബാദത്തിനൊരു കുറവില്ലല്ലോ പെങ്ങളെ. റബീഉൽ മാസമായപ്പോ ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയ ഉമ്മമാരെ സദസ്സിലില്ലയോ? അതിനൊരു കുറവുമില്ലല്ലോ. കുടുംബക്കാരോട് പിണങ്ങി നിന്നിട്ട് നിന്റെ സ്വലാത്ത് ഹബീബായ തങ്ങൾ സ്വീകരിക്കുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? അല്ല സ്വീകരിക്കുമെന്ന് കരുതിയിട്ടുണ്ടോ? അങ്ങനെ ഒരാളും ചിന്തിക്കേണ്ടതില്ല, കരുതേണ്ടതില്ല.
എല്ലാവരും നന്നാകണം, ഐക്യത്തോടെ ജീവിക്കണോ പറഞ്ഞു വന്നത്. വിഭവങ്ങൾ ധാരാളം കയ്യിൽ വേണം, യാത്രക്ക് കൊണ്ടുപോകാനുള്ള വിഭവങ്ങളാണ്. ആ യാത്ര അവസാനിക്കൂല, അത് അവസാനിക്കുന്നത് സ്വർഗത്തിലെത്തുമ്പോഴാ. നിങ്ങളെ ജീവിതത്തിൽ ധാരാളം അതാ തുലാസിൽ നല്ല കനം വർദ്ധിക്കാനുള്ളൊരു ദിക്ര് ഇന്നത്തെ സദസ്സിൽ ഞാനൊന്ന് പറഞ്ഞു തന്ന് എന്റെ സംസാരം നിർത്തുകയാ. പ്രയാസമില്ലെങ്കിൽ ചെറുപ്പക്കാരൊന്ന് എണീറ്റ് നിൽക്കുമോ? പ്രായമുള്ള ഉപ്പമാരവിടെ തന്നെ ഇരുന്നോളൂ, പുറത്തുള്ളവർ സദസ്സിലേക്ക് കയറി നിൽക്കണം. നമുക്ക് ഇൻഷാല്ലാ ദുആ ചെയ്ത് പിരിയണം. അർഹമുർ റഹീമീനായ റബ്ബേ, സാധുക്കളായ നമ്മുടെ സദസ്സ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സദസ്സായി നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണം. അല്ലാഹു ധാരാളം ഇബാദത്ത് ചെയ്യണം, അതാണ് വിഭവങ്ങള്. ഞാനൊരു ദിക്ര് പറഞ്ഞു തരാം, ആ ദിക്ര് ഒരു സമ്മാനമായിട്ട് പറഞ്ഞു തരികയാണ്. ഇനി നമ്മൾ പരസ്പരം കാണുമെന്ന് പറയാൻ അറിയില്ല, നമ്മൾ പരസ്പരം കാണുമെന്ന് പറയാൻ ഉറപ്പുണ്ടോ? ചിലപ്പോൾ ഞാൻ ഈ നാട്ടിൽ തന്നെ വാതിന് വന്നാലും നിങ്ങളിൽ എല്ലാവരും ജീവിച്ചിരിപ്പുണ്ടാകുമോ? ഇനി നിങ്ങളെല്ലാവരും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ ഈ പാവപ്പെട്ട ഞാൻ ജീവിച്ചിരിപ്പുണ്ടാകുമോ? നമ്മുടെ ഈ സ്നേഹബന്ധം സ്വർഗത്തിലെത്തണം ഉമ്മമാരെ, നമ്മുടെ ഈ സ്നേഹബന്ധം സ്വർഗത്തിലെത്തണം കാരണവന്മാരെ, നമ്മുടെ ഈ സ്നേഹബന്ധം സ്വർഗത്തിലെത്തണം ചെറുപ്പക്കാരെ, നമ്മുടെ ഈ സ്നേഹബന്ധം സ്വർഗത്തിലെത്തണം ജേട്ടാനുജന്മാരെ. ഞാനൊരു ദിക്ര് പറഞ്ഞു തരാം, ഏതാണ് ആ ദിക്ര്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അതാ ഒന്നിലധികം ഭാര്യമാരാണ്. അൻതിസ്നൈ നിസ്വാതിൻ വഫാതുൽ മുസ്തഫ ഖയ്യർന ഫഖ്തർന നബിയൽ മുഖ്തഫ ആയിഷത്തും ഹഫ്സത്തും സൗദ സഫിയത്തും മൈമൂനത്തും റംല ഹിന്ദും സൈനബു കദാജു വൈരിയ للمؤمنين امهاتهم مرضيا. ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ലോകത്തോട് യാത്ര പറയുമ്പോ 9 ഭാര്യമാര് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ആ ജീവിച്ചിരിപ്പുള്ള 9 ഭാര്യമാരെയും വിട്ടുപിരിഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ലോകത്തോട് യാത്ര പറയുന്നത്. ആ ഭാര്യമാരുടെ പേര് ഓരോന്നും ആയി എഴുതിയതാണ് ഞാൻ ഇപ്പൊ നിങ്ങളെ കേൾപ്പിച്ചത്. അതിൽ അവസാനം പറഞ്ഞ ഭാര്യയില്ലേ, ആ മഹദിയുടെ കൂടെ രാത്രിയിൽ റാപ്പാർത്തു. റാപ്പാർത്തിട്ട് സുബ്ഹി ജമാഅത്തിന് മദീനത്തെ പള്ളിയിൽ പോവുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. ജുവൈരിയ ബീവി നിസ്കാരത്തിന് എണീറ്റു. നല്ല ഭർത്താവാണോ? ആ ഭർത്താവ് തഹജ്ജുദിന് എണീക്കുമ്പോ ഭാര്യയെ വിളിച്ചുണർത്തണ്ടേ? എന്തേ കാരണം ഭർത്താക്കന്മാരെ തഹജ്ജുദ് നിസ്കരിച്ച് സ്വർഗത്തിലെത്തുമ്പോ നിങ്ങളെ ഹൂറുൽ ഹിസാ, നിങ്ങളുടെ തരുണിമണികളായി നിങ്ങളെ ഭാര്യമാരും തഹജ്ജുദ് നിസ്കരിച്ചിട്ട് സ്വർഗത്തിലെത്തേണ്ടതില്ലയോ? നല്ല ഭാര്യമാർ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എണീറ്റാൽ ഭർത്താക്കന്മാരെയും വിളിച്ച് ഉണർത്തണ്ടയോ? എന്തേ ഉമ്മമാരെ, നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് സ്വർഗത്തിലെത്തുമ്പോ നിങ്ങളെ ഭർത്താക്കന്മാർ നിങ്ങളെ കൈപിടിക്കാൻ സ്വർഗത്തിൽ വേണ്ടയോ? അത് കാണിച്ചു തന്ന നല്ല മാതൃകാപരമായ കുടുംബജീവിതം കാണിച്ചു തന്ന നേതാവല്ലേ ജമീനോ സമാ തുമാരേ ലിയേ, മക്കീനോ മക്കാ തുമാരേ ലിയേ, ചുന്നീനോ ചുനാ തുമാരേ ലിയേ,
बने दो जहा तुम्हारे लिए ताजदारे मदीना सरकारे आलम सैयदे कायनात जनाबे मुहम्मदुर रसूलुल्लाह मुहम्मदुर रसूलुल्लाह मुहम्मदुर रसूलुल्लाह സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് മനസ്സ് തിരിക്കണം മദീനയിലൊന്ന് പോകണം ഒരു ചെറുപ്പക്കാരൻ കണ്ണൂർ ജില്ലയിലുള്ള ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് അതാ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് പറയാണ് ഉസ്താദേ എന്നും ഉസ്താദിൻ്റെ വാദ് ഞാനും എൻ്റെ ഉമ്മയും കേൾക്കും എന്നും രാവിലത്തെ ഭക്ഷണം എൻ്റെ ഉമ്മയുണ്ടാക്കുന്നത് ഉസ്താദിൻ്റെ വാദ് കേട്ടിട്ടാണ് ഉസ്താദിൻ്റെ വലിയ ഫാനാണ് എൻ്റെ ഉമ്മ ഫാനാകാൻ ഞാനൊരു സെലിബ്രിറ്റി അല്ലല്ലോ എന്നിട്ടാ ചെറുപ്പക്കാരൻ പറയാണ് ഞാനൊരു സ്വപ്നം കണ്ടുപോയി മദീനയിൽ മരിക്കുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നത് ഉസ്താദേ അതൊന്ന് യാഥാർത്ഥ്യമാകണം ഒന്ന് യാഥാർത്ഥ്യമാകണം എനിക്കൊന്ന് മദീനയിൽ മരിക്കണം അതിനു വേണ്ടി ഉസ്താദ് ഒന്ന് ദുആ ചെയ്യണം മദീനയിൽ പോകണ്ടേ കറം കീ തജല്ലി दिखा मेरे मौला मुझे भी मदीना बुला मेरे मौला हर वक्त तसव्वुर में मदीने की गली हो और यादे मुस्तफा सल्लल्लाहु अलैहि वसल्लम मेरे दिल में भी हो एक बार मदीना जाना है फिर वापस लौट कर नहीं आना है जहां रौजा है पाके खैरुल वरा सल्लल्लाहु अलैहि वसल्लम वहां जन्नत नहीं है तो फिर और क्या है जन्नत की हवा है आती है बेटा हो मस्जिद नबवी में ആ മദീനയിൽ വിശ്രമിക്കുന്ന താജിദാരെ മദീന സർക്കാരെ ആലം സയ്യിദേ കായനാത്ത് ജനാബേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നിസ്കാരത്തിന് പോകുമ്പോ ജുവൈരിയ ബീവിയെ വിളിച്ചുണർത്തുകയാണ് കേൾക്കണേ ഉമ്മ ജുവൈരിയ ബീവി നിസ്കാരം കഴിഞ്ഞു ഹബീബായ തങ്ങള് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ് ലുഹാന്റെ സമയമായപ്പോഴാണ് വീട്ടിൽ വരുന്നത് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ വഹിയ ജാലിസ സുബഹി നിസ്കരിച്ചിട്ട് ഭാര്യ ജുവൈരിയ ബീവി റളിയല്ലാഹു അൻഹ നിസ്കരിച്ച അതേ സ്ഥലത്തിരിക്കുകയാണ് ഉമ്മമാരെ ഇന്ന് നിങ്ങൾക്കതിന് നേരമുണ്ടോ അങ്ങനെ ആഗ്രഹ നിസ്കരിച്ച സ്ഥലത്തിരുന്നിട്ട് ഖുർആൻ ഓതണം ഒരൽപ്പം ദിക്ര ചൊല്ലണം ആ സമയത്ത് ചൊല്ലേണ്ടുന്ന ഒരു ചെറിയ ദിക്റാണ് നിങ്ങളോട് പറഞ്ഞു തന്നിട്ട് നിർത്തുന്നത് ഹബീബായ തങ്ങൾ ജുവൈരിയ ബീവിയോട് ചോദിച്ചു ജുവൈരിയ ഇവിടെ ഇരിക്കുമ്പോ കുറെ ചൊല്ലി പറഞ്ഞുവല്ലേ
അതേ നബിയെ ഒരുപാട് ചൊല്ലിപ്പറഞ്ഞു. എന്നാൽ ഞാൻ ചില കെലിമത്തുകൾ പറഞ്ഞു തരാം. അർബഉ കെലിമാത്തിൻ സലാസ മറാത്, നാല് കെലിമത്തുകൾ പറഞ്ഞു തരാം. ആ നാല് കെലിമത്തുകൾ എന്നും സുബഹിക്ക് ശേഷം അവിടെ തന്നെ ഇരുന്നിട്ട് ഒരു മൂന്ന് വട്ടം നിങ്ങളത് ചൊല്ലിയാൽ കേൾക്കണേ ഉമ്മമാരെ, സഹോദരിമാരെ, കാരണവന്മാരെ, ചെറുപ്പക്കാരെ, ഹബീബായ തങ്ങളെ സ്വന്തം ഭാര്യയായ ജുവൈറി ഹബീബി റളിയല്ലാഹു അൻഹയോട് പറയാണ്, ആ നാല് വാചകങ്ങൾ കെലിമത്തുകൾ ഒരു മൂന്ന് തവണ എന്നും സുബഹി നിസ്കാരത്തിന് ശേഷം അതേ സ്ഥലത്തിരുന്നിട്ട് ചൊല്ലിയാൽ ഇന്നേ വരെ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ചൊല്ലിയ മുഴുവൻ ദിക്റുകളുടെയും കാര്യങ്ങൾ മീസാൻ തുലാസിന്റെ ഒരു തട്ടിൽ വെച്ചാൽ ഈ നാല് വാചകങ്ങൾ മൂന്ന് തവണ ചൊല്ലിയതിന്റെ പ്രതിഫലം തുലാസിന്റെ മറ്റേ തട്ടിൽ വെച്ചാൽ അതിനാണ് കനം വർദ്ധിക്കുക. ഇതുവരെ നിങ്ങൾ ചൊല്ലിയ ദിക്റുകളുടെ സവാബിനല്ല ഈ ഒരു തവണ ഒരു ദിവസം മൂന്ന് വട്ടം സുബഹിക്ക് ശേഷം ചൊല്ലിയ ഈ ദിക്റിന്റെ പ്രതിഫലത്തിനാണ് കനം വർദ്ധിക്കുന്നത്. ഇത് പറഞ്ഞിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുവൈറി ഹബീബി റളിയല്ലാഹു അൻഹയോട് പറയാണ്, ആ നാല് വാചകങ്ങൾ ഏതാണെന്നറിയാമോ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിള നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാത്തിഹി യാ അല്ലാഹ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എന്നും സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരുന്നിട്ട് ഈ ദിക്ര് ഒരു മൂന്ന് തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിള നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാത്തിഹി സലാസ മറാത്, മൂന്ന് തവണ എങ്ങ് ചൊല്ലിക്കോ. മീസാന തുലാസിന്റെ തട്ടിൽ കനം വർദ്ധിച്ചു പോയി. ആ രൂപത്തിൽ ദിക്റുകൾ ചൊല്ലി, സ്വലാത്തുകൾ ചൊല്ലി, ഹറാം കൈവിട്ട്, ഗൈബത്ത് കൈവിട്ട്, നമീമത്ത് കൈവിട്ട്, കള്ളം പറയൽ കൈവിട്ട്, ഒരു അവിഹിത ബന്ധവും ഇല്ലാതെ, തോന്നിവാസങ്ങളുടെ പിന്നിൽ പോകാതെ, ഐക്യത്തിന് വേണ്ടി ശ്രമിച്ച്, ആലിമീങ്ങളെ ബഹുമാനിച്ച്, മാതാപിതാക്കളെ ബഹുമാനിച്ച്, ഭാര്യ ഭർത്താവിനെ സ്നേഹിച്ച്, ഭർത്താവ് ഭാര്യയെ സ്നേഹിച്ച്, മക്കളെ പരിഗണിച്ച് നല്ലവരായി ജീവിച്ചു, സ്വർഗത്തിന്റെ വഴിയിൽ കയറണേ. അർഹമുർ റഹീമീനായ അല്ലാഹു, സാധുക്കളായ നമുക്ക് നീ അതിനെ തൗഫീഖ് ചെയ്യണം റഹ്മാനേ. എല്ലാരോടും തന്നെ ഇരിക്കാം, നമുക്കൊരു മൂന്ന് സ്വലാത്തു ചൊല്ലാം. വേഗം വേഗം ദുആകൾ ചെയ്തു പിരിയണം. നമ്മളെ മൈദു ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ.